ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ദിബോധം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമപി യാതോ യകൃപാദോ ധ്രുവോയം. സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന് നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. എല്ലാവർക്കും നമസ്കാരം. പരിപാവനമായ ഈ സ്വത്രശാലയിൽ നമുക്കിനി ചിന്തിക്കാനായി തന്നിട്ടുള്ള വിഷയം ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീകൃഷ്ണചരിതത്തിൽ രുക്മിണി സ്വയംവരം എന്ന സന്ദർഭമാണ്. ശ്രീമദ് ഭാഗവതത്തെ മോക്ഷശാസ്ത്രം എന്ന നിലയിൽ പരിഗണിക്കുകയും മനുഷ്യജന്മത്തിൻ്റെ പരമലക്ഷ്യം കൈവരിക്കാനുള്ള വിവിധ പദ്ധതികളെ ക്രോഡീകരിച്ചുകൊണ്ട് പരീക്ഷിത മഹാരാജാവും ശ്രീശുക ബ്രഹ്മർഷിയും തമ്മിൽ ഗംഗാതീരത്ത് വച്ച് നടത്തിയ സംവാദത്തെ വിവിധ കോണുകളിൽ കൂടി വിലയിരുത്തി നിർദ്ധാരണം ചെയ്യാനാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഭാഗവതത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അല്ലെങ്കിൽ ഭാഗവത പഠനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യാസമഹർഷി ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം. വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. വാസ്തവ സത്യത്തെക്കുറിച്ച് അന്തിമ സത്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം സാധകനിലോ പഠിതാവിലോ വളരെ ഭംഗിയായി ഉണർത്തുക എന്ന ധർമ്മമാണ് ഭാഗവത രചനയുടെ പിന്നിലുള്ളത്. ഒട്ടനവധി ഉദാഹരണങ്ങളും ചരിത്രങ്ങളും പല മഹത്തുക്കളുടെ ജീവിതവും അവതരിപ്പിച്ചുകൊണ്ട് ഈ ഒരാശയത്തെ വളരെ സമഗ്രമായി സമർത്ഥമായി വ്യാസദേവൻ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. മഹാഭാരതത്തിൽ പല ഭാഗത്തായി പരന്നുകിടക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മഹച്ചരിതത്തെ അവിടെ നിന്നെല്ലാം ശേഖരിച്ച് 90 അധ്യായങ്ങളിലൂടെ വിവരിക്കുന്ന ഒരു ഭാഗമാണ് ദശമസ്കന്ധം. ഭഗവാന്റെ ശൈശവ ബാല്യ കൗമാര ലീലകളെല്ലാം വർണ്ണിച്ചതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ പ്രവേശത്തെക്കുറിച്ചറിയാൻ ഇത്രയും മഹത്തായ വിപുലമായ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രാരംഭത്തെക്കുറിച്ചറിയാൻ പരീക്ഷിത് മഹാരാജാവ് ആവശ്യപ്പെട്ടപ്പോഴാണ് ശ്രീകൃഷ്ണന്റെ പ്രഥമ വിവാഹത്തെക്കുറിച്ച് ശുകബ്രഹ്മർഷി വിവരിക്കുന്നത്. അപ്പതിൻ്റെ ആ ഒരു കഥാഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ആ ചരിത്രഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ വിദർഭരാജ്യങ്ങളുടെ അധിപനായി ഭീഷ്മകൻ എന്ന പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 6 മക്കളിൽ അവസാനത്തെ പെൺകുട്ടിയാണ് രുക്മിണി. ആദ്യമുള്ളത് 5 പേരും ആൺകുട്ടികളാണ്, രുക്മി, രുക്മാംഗദൻ, രുക്മകേശി, രുക്മബാഹു മുതലായവർ.
ഈ അഞ്ച് സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും വളരെ പ്രിയങ്കരിയായി എല്ലാവിധ കുലമഹിമകളോടും സൗശീല്യത്തോടും കൂടിയാണ് രുക്മിണി രാജകൊട്ടാരത്തിൽ വളർന്നു വന്നത്. രാജകീയ സൗഭാഗ്യങ്ങളെല്ലാം ആവോളം അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ട് വളർന്ന രുക്മിണിക്ക് വളരെ ചെറുപ്പത്തിലേ തന്നെ ദ്വാരകാധിപനായ കൃഷ്ണനെക്കുറിച്ച് അറിയാൻ ഭാഗ്യമുണ്ടായി. എങ്ങനെ സിദ്ധിച്ചു? ഭീഷ്മരാജാവിനെ സന്ദർശിക്കാൻ പല ഭാഗത്തുനിന്നും വരുന്നവര് നാട്ടുവർത്തമാനങ്ങളും ലോകകാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നതിനിടയിൽ ദ്വാരകാധിപനായ ശ്രീകൃഷ്ണനെ കുറിച്ച് പലതരത്തിൽ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ വൈശിഷ്ട്യങ്ങൾ, സ്വഭാവ മഹിമ, പ്രത്യേകതകൾ, ഇങ്ങനെ പല തരത്തിൽ കൃഷ്ണനെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടതിൽ നിന്ന് രുക്മിണിക്ക് വളരെ ചെറുപ്പം മുതലേ ഈ വിശിഷ്ട വ്യക്തിത്വത്തോട് ആരാധന തോന്നി. വളരെ ചെറുപ്പം മുതലേ ഒരാളെ കുറിച്ച് നിരന്തരം കേൾക്കുക, അയാളുടെ വൈശിഷ്ട്യങ്ങളും ഗുണമഹിമകളും സ്വഭാവ രീതികളും എല്ലാം തന്നെ, അതിൽ നല്ലതുണ്ടാകും, കുറെയൊക്കെ ചീത്തയുണ്ടാകും. അപ്പൊ പലരും അവരവര് മനസ്സിലാക്കിയതും കണ്ടതും അറിഞ്ഞതുമെല്ലാം അച്ഛനോട് പങ്കുവയ്ക്കുന്നത് സമീപത്തുണ്ടായിരുന്ന രുക്മിണിയെ വളരെ ചെറുപ്പം മുതലേ കേൾക്കാനിടയായത് കൃഷ്ണനെ കുറിച്ചുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഏകദേശ രൂപം രുക്മിണിയുടെ ഉള്ളിൽ വളരാനും അത് സ്ഥിരപ്പെടാനും കാരണമായി. അപ്പൊ നിരന്തരം ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടൊടുവിൽ ആ ആരാധന ക്രമേണ അനുരാഗമായി പരിണമിച്ചു. ഏതാണ്ട് വിവാഹ ചിന്തയൊക്കെ ഉണ്ടായ സമയത്ത്, കൗമാരം വിട്ട് യൗവനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകണം ആ സമയത്ത്, കുടുംബജീവിതത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉണരുന്ന സമയത്ത് തനിക്കൊരു പതിയുണ്ടെങ്കിൽ എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളും തികഞ്ഞ, കേട്ടതിൽ നിന്നാണ് എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളും തികഞ്ഞ ശ്രീകൃഷ്ണൻ തന്നെ തന്റെ പതിയായി തീരണം എന്നൊരു ചിന്ത, ഒരാഗ്രഹം, ഒരാവശ്യം, ഒടുവിൽ അത് നിർബന്ധമായി രുക്മിണിയുടെ ഉള്ളിൽ ഉറച്ചു. അതൊക്കെ കഴിഞ്ഞു മല്ലയെ വളർന്നു പോന്നു. ഏതാണ്ട് പിതാവിനും ഭീഷ്മക രാജാവിനും രുക്മിണിയുടെ മനസ്സ് ഏകദേശം അറിയാം. അപ്പൊ അങ്ങനെയൊക്കെ വളർന്ന് ഏതാണ്ട് വിവാഹപ്രായമെത്തി, യോഗ്യനായ ഒരു വരനെ കണ്ടെത്തി, രാജകീയമായ രീതിയിൽ രുക്മിണിയെ നൽകണം. ഇനി അതാണ് അടുത്ത നടപടി. അതിനായി അച്ഛന്റെ മനസ്സിൽ പല ചിന്തകളും ഉണ്ടായി. പക്ഷേ ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് കടന്ന അദ്ദേഹം തന്റെ മറ്റു മക്കളോട് ഈ കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം, അവരുടെ താല്പര്യം ഇതൊക്കെ പരിഗണിക്കണമല്ലോ എങ്ങനെയായാലും. അപ്പൊ അത്തരത്തിൽ തന്റെ രുക്മി മുതലായ മക്കളോട് ഈ കാര്യം ചർച്ച ചെയ്തപ്പോ അച്ഛന്റെ താല്പര്യമാണ് അവരാദ്യമായി ആരാഞ്ഞത്. സ്വാഭാവികമായും ഭീഷ്മകൻ തന്റെ ആഗ്രഹം മക്കളെ അറിയിച്ചു. എന്റെ താല്പര്യം ദ്വാരകാധിപനായ കൃഷ്ണന് മകളെ നൽകണം എന്നാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ എല്ലാ മഹിമകളും തികഞ്ഞ ഒരാളാണ് കൃഷ്ണൻ എന്ന് എനിക്ക് പലരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മകളെ യോഗ്യനായ ഒരാൾക്ക് നൽകണം, ഭാവി ജീവിതം സുരക്ഷിതമായിരിക്കണം എന്ന ഒരു പിതാവിന്റെ താത്പര്യമാണ് അല്ലെങ്കിൽ മോഹമാണ് ഭീഷ്മകനിൽ പ്രകടമായത്. അപ്പൊ കൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചതോടെ രുക്മിയുടെയും സഹോദരന്മാരുടെയും ബാക്കിയുള്ളവരുടെയും മട്ടും മാതിരിയും ഭാവമൊക്കെ മാറി. അവര് ഈ ബന്ധത്തെ ശക്തിയുക്തം എതിർക്കുകയാണുണ്ടായത്. അച്ഛന്റെ ആഗ്രഹത്തെ അതിശക്തമായ രീതിയിൽ എതിർക്കുകയും അവരവരുടെ അഭിപ്രായം തുറന്നു പറയുകയും ചെയ്തു. അപ്പൊ അവരുടെ അഭിപ്രായം ചേതി വംശാധിപനായ ശിശുപാലിന് നൽകാനായിരുന്നു അവരേതാണ്ടൊക്കെ കരുതിയിരുന്നത്. അത് അച്ഛനോട് പറഞ്ഞു. അപ്പൊ അഞ്ചുപേരും ആ ഒരു അഭിപ്രായം അഭിപ്രായത്തിൽ ഉറച്ചു നിന്നപ്പോ ഭീഷ്മകന്റെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. മകള് സുരക്ഷിതമായി സന്തോഷത്തോടെ സ്വസ്ഥമായി ജീവിക്കണം എന്ന് മാത്രമാണ് ആ പിതാവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ഉള്ളിലെ സങ്കല്പം അല്ലെങ്കിൽ ആഗ്രഹം മക്കളോട് അറിയിച്ചപ്പോ അവരഞ്ചുപേരും ആ അഭിപ്രായത്തോട് വിയോജിക്കുന്ന സമയത്ത് അവരുടെ താത്പര്യത്തിനും അവരുടെ തീരുമാനത്തിനും വിട്ടുകൊടുത്തു ഭീഷ്മകൻ നിശബ്ദനായി. പാവം രുക്മിണി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങി, ആഴ്ചകൾ പിന്നിട്ടു, അത് മാസങ്ങളായി വളർന്നു. അപ്പൊ അച്ഛനിൽ നിന്ന് ഏതാണ്ട് അർത്ഥസമ്മതം കിട്ടിക്കഴിഞ്ഞപ്പോ രുക്മിയും കൂട്ടരും രുക്മിണിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു തുടങ്ങി. കൊട്ടാരത്തിൽ നടക്കുന്ന ആദ്യത്തേതും അവസാനത്തേതുമായ മംഗല്യമാണ് രുക്മിണിയുടേത്. അതുകൊണ്ട് അത്രയും വിപുലവും മുന്തിയതും
അപൂർവവുമായ ഒരു വിവാഹമായിരിക്കണം തങ്ങളുടെ കൊട്ടാരത്തിൽ നടക്കേണ്ടത് എന്ന നിർബന്ധമുള്ളതുകൊണ്ട് വളരെ ആസൂത്രിതമായി വളരെ ആലോചിച്ചാണ് വിവാഹ കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അവർ നടപ്പിലാക്കി തുടങ്ങിയത്. എന്നാൽ ഇതൊന്നും അറിയാതെ രുക്മിണിയെ അന്തപുരത്തിൽ തന്റെ ഭാവി വരനെ, അതായത് കൃഷ്ണ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. ഒരുക്കങ്ങളൊക്കെ അങ്ങനെ വളർന്നു. വിവാഹത്തിന് രണ്ടു ദിവസത്തിന് മുമ്പാണ് ആ രുക്മിണി താൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന വർത്തമാനം പോലും അറിയുന്നത്. ആരിൽ നിന്ന്? വിവാഹദീക്ഷ വരിപ്പിക്കാനായി അന്തപുരത്തിൽ എത്തിച്ചേർന്ന പുരോഹിതന്മാരിൽ നിന്നാണ് രണ്ടു നാൾ കൂടി കഴിഞ്ഞാൽ തന്റെ വിവാഹം നടക്കാൻ പോകുന്നു എന്ന വിവരം മനസ്സിലാക്കുന്നത്. ആരുമായിട്ടാണ് തന്റെ വിവാഹം തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്? ശിശുപാലനുമായി. ഏതാണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ ഭഗവാനെ കുറിച്ച് അറിഞ്ഞു, പലതരത്തിൽ കേൾക്കാനിടയായി. ആരാധനയും അനുരാഗവും ഇഷ്ടവുമൊക്കെ വളർന്ന് ജീവിതസഖിയായി കൃഷ്ണനെ തെരഞ്ഞെടുത്തു. അതിന് മനസ്സിൽ ശക്തമായൊരു സ്ഥാനം നൽകി, തന്റെ പതിയുടെ സ്ഥാനം നൽകി ആരാധിച്ച് ഇത്രയും കാലം കഴിഞ്ഞ് അച്ഛനും സഹോദരന്മാരും ബന്ധുക്കളും എല്ലാം ചേർന്ന് തന്നെ മറ്റൊരാൾക്ക് നൽകാനുള്ള തീരുമാനം നടപ്പിലാക്കാനുള്ള അന്തിമ സമയമെത്തി. അപ്പൊ ഇനി തന്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവാണ് സംഭവിക്കുന്നത്. ഇതുവരെ താൻ ഒരു രാജകുമാരിയായി, മകളായി, സഹോദരിയായിട്ടാണ് കൊട്ടാരത്തിൽ കഴിഞ്ഞതെങ്കിൽ ഇനിയുള്ള അവസാന കാലം വരെ താൻ ഒരു പത്നിയായി ഭാര്യാപദവിയിൽ ജീവിക്കാനാണ് പുറപ്പെടേണ്ടത്. അത് തീരുമാനിക്കപ്പെടുന്ന നിമിഷം വന്നു ചേർന്നു. പക്ഷേ തന്റെ പ്രതീക്ഷയ്ക്കും സങ്കല്പത്തിനും താത്പര്യത്തിനും വിരുദ്ധമായ ഒരു നീക്കമാണ് മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നറിഞ്ഞ രുക്മിണി ആലോചിച്ചു, എന്താണ് പ്രതിവിധി? എന്തെങ്കിലും ഒരു നീക്കം നടത്തിയില്ല എങ്കിൽ അബദ്ധമാകും. അതുകൊണ്ട് വളരെ ആലോചിച്ച് വേണ്ട ഒരു തീരുമാനം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം കൈക്കൊണ്ടാൽ, ജീവിതത്തിലാകട്ടെ എന്ത് ഒരു തീരുമാനം കൈക്കൊണ്ടാൽ, ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ, ഇനി എന്നായാലും അത് തെറ്റായിപ്പോയി, അത് ശരിയായിരുന്നില്ല, അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്നൊരു ചിന്ത നമ്മിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ഏത് കാര്യത്തിനും പുറപ്പെടുമ്പോൾ വളരെ ഒരു ആലോചന അതിൽ ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ അടിയന്തരമായ ഒരു നീക്കം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേരണകളുടെ, ബാഹ്യസമ്മർദ്ദങ്ങളുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന ഒരു തീരുമാനം പലപ്പോഴും നമ്മെ ദുഃഖിതരും അതുപോലെ നിരാശരും അസ്വസ്ഥരും ഒക്കെ ആക്കും. കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ശേ അങ്ങനെ വേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയേണ്ടായിരുന്നു, അതായിരുന്നില്ല അപ്പോ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഉണ്ടാകാൻ ഇടയാകാത്ത വണ്ണം വിവേകത്തോടുകൂടി തീരുമാനം കൈക്കൊള്ളാനുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ സ്വഭാവ സംസ്കാരം നമ്മിൽ ഉണ്ടാകണം എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രുക്മിണി ആലോചിച്ചു, എന്താണ് ഇതിന് പ്രതിവിധി? രാജകൊട്ടാരത്തിലെ അന്തപുരത്തിൽ കഴിയുന്ന രാജകുമാരി, അതും വിവാഹം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നവൾ, ഈ ഘട്ടത്തിൽ വിദൂരത്തുള്ള ഒരു നാട്ടിൽ ഇവിടെ ദ്വാരകയിൽ പോയി കൃഷ്ണനോട് ഈ കാര്യം പറഞ്ഞ് അദ്ദേഹത്തിന്റെ അഭിപ്രായവും അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ മറുപടിയും മനസ്സിലാക്കിയതിനു ശേഷം ഒരു തീരുമാനം എടുക്കുക എന്നത് വളരെ സാഹസമാണ്, സാധ്യമല്ല. ഇത്രയും ദൂരം രാജകുമാരിക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല, സുരക്ഷാ കാരണങ്ങൾ പലതും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് കൃഷ്ണനെ തന്റെ മനോഗതം അറിയിക്കണം, എന്നിട്ട് അദ്ദേഹത്തിൽ നിന്നൊരു മറുപടി തേടണം, അതിനുശേഷം ഒരു തീരുമാനം കൈക്കൊള്ളണം. ഈ ഒരു ഘട്ടത്തിൽ രുക്മിണി തന്റെ ഒരു സുഹൃത്തായ ബ്രാഹ്മണ ശ്രേഷ്ഠനെ ഇക്കാര്യം കൃഷ്ണനെ അറിയിക്കാനായി കുടീരത്തിൽ നിന്നും ദ്വാരകയിലേക്ക് പറഞ്ഞയക്കുന്ന രംഗമുണ്ട്. ഒരു ദൂതന് ഉണ്ടായിരിക്കേണ്ട എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ, ശാസ്ത്രബോധമുള്ള, രുക്മിണിയോട് സ്നേഹമുള്ള, രുക്മിണിയുടെ ഈ വിവാഹം കൃഷ്ണനുമായി നടക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ തന്നെ രുക്മിണി ഈ ദൗത്യം ഏൽപ്പിച്ചു. അപ്പൊ വളരെ ദൂരം സഞ്ചരിച്ച് ദ്വാരകയിൽ എത്തിച്ചേർന്ന ബ്രാഹ്മണനെ, ബ്രാഹ്മണ ഭക്തനായിരുന്ന ഭഗവാൻ പ്രത്യേകമായി സ്വീകരിച്ചു. അദ്ദേഹത്തോട് കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു. അങ്ങക്ക് സുധന്യല്ലേ, രാജാവ് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നില്ലേ, നിങ്ങളെ ഇപ്പോൾ അവർക്ക് ക്ഷേമമല്ലേ, ഇങ്ങനെയുള്ള സാമാന്യ ലൗകിക വ്യവഹാരത്തിൽ ഉള്ള ചില കുശല പ്രശ്നങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ബ്രാഹ്മണനുമായുള്ള സംഭാഷണത്തിനിടയിലാണ് രുക്മിണിയുടെ സന്ദേശം അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ബ്രാഹ്മണൻ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ കുണ്ഠനത്തിൽ നിന്ന് വരികയാണ്, ഭീഷ്മകപുത്രിയായ രുക്മിണിയാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. എനിക്ക് വളരെ കുട്ടിക്കാലം മുതലേ ആ കുട്ടിയെ അറിയാം. എങ്ങനെ വളരെ കുഞ്ഞുനാൾ മുതലേ അങ്ങയോട് അതീവ സ്നേഹവും താത്പര്യവും പുലർത്തിപ്പോരുന്ന ആ കുട്ടി എല്ലാ ഗുണമഹിമകളും എല്ലാ സൗശീല്യങ്ങളും എല്ലാ നന്മകളും തികഞ്ഞവളാണ്.
അതുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്നത് അങ്ങയെ ഭർത്താവായി കിട്ടാനാണ്. ഇതൊരു വെറും താല്പര്യമോ മോഹമോ അല്ലെങ്കിൽ ഒരു ചാവല്യമോ അല്ല, അത് വ്യക്തമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അങ്ങ് നന്നായി ഇടപെടുകയും അവളുടെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കുകയും വേണം. മാത്രമല്ല, അങ്ങയോട് പറയാൻ അവൾ കുറെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് എഴുതിയാണ് തന്നിട്ടുള്ളത്, ഞാനിതാ അത് അങ്ങയ്ക്ക് നൽകാം. അപ്പോ കൃഷ്ണന് രുക്മിണി നൽകിയ ആ സന്ദേശം ബ്രാഹ്മണൻ നൽകുകയുണ്ടായി. അപ്പൊ ആ സമയത്ത് ഭഗവാൻ ഈ സന്ദേശം ബ്രാഹ്മണനെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കൃഷ്ണ ഭഗവാന്റെ ഒരു സ്വഭാവ വിശേഷതയാണ് ഇവിടെ നാം ദർശിക്കേണ്ടത്. ഇത്രയും കാലത്തിനിടയ്ക്ക്, കൃഷ്ണ ജീവിതത്തിൽ ഇത്രയും കാലം നമ്മൾ കാണുമ്പോഴും രഹസ്യമായ ഒരു നടപടിയും കൃഷ്ണ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സുതാര്യമായ ലോക നിയമത്തിന് ചേരുന്ന തരത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നാം കാണുന്നത്. ധർമാധിഷ്ഠിതമാണ് എല്ലാം തന്നെ. അപ്പൊ അതിൽ നിന്ന് വിരുദ്ധമായ ഒരു നീക്കം, തന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടത് നടത്താൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നാണ്. മാത്രമല്ല, ഈ സന്ദേശം കൃഷ്ണൻ വായിച്ചാൽ എന്താണ് രുക്മിണി കൃഷ്ണനെ കുറിച്ച് ധരിച്ചിട്ടുള്ളത്, എന്താണ് രുക്മിണി കൃഷ്ണനോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, തന്റെ ആഗ്രഹം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ തന്റെ തീരുമാനം പൂർത്തിയാകാൻ ഏത് വഴിയാണ് രുക്മിണി സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ രുക്മിണിയുടെ മനസ്സ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ വ്യാസഭഗവാൻ സ്വീകരിച്ച മനോഹരമായ അല്ലെങ്കിൽ അനന്യമായ ഒരു രീതിയായി, ഒരു മാർഗമായി ഇതിനെ നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോ ബ്രാഹ്മണശ്രേഷ്ഠനോട് തന്നെ ഭഗവാൻ ആ സന്ദേശം തുറന്നു വായിക്കാനായി ആവശ്യപ്പെട്ടു. അപ്പൊ അതിനെ തുടർന്ന് അദ്ദേഹം രുക്മിണിയുടെ വാചകങ്ങൾ സ്വതസിദ്ധമായ ശൈലിയിൽ പദ്യരൂപത്തിൽ അവിടെ ശ്ലോകരൂപത്തിൽ അവിടെ വായിക്കുകയാണ്. ഏഴോളം ശ്ലോകങ്ങളിലാണ് രുക്മിണി ദേവി തന്റെ മനസ്സ് കൃഷ്ണന്റെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. അതിലൊന്നാമത്തെ ശ്ലോകം നോക്കൂ. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്വകർണ വിവരൈർ ഹരതോംഗതാപം ദ്രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം തൊയ്യച്ചുതാ വിശദി ചിത്രമപത്രപം മേ. ഇതിലാദ്യം തന്നെ പറയുന്നത് തുറന്നു പറയുകയാണ്, ഞാൻ വളരെ ചെറുപ്പം മുതലേ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര, അല്ലയോ ലോകത്തിന് മുഴുവൻ സൗന്ദര്യം പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ സ്രോതസ്സിനെയാണ് കൃഷ്ണനായി വർണ്ണിക്കുന്നത്. അപ്പൊ ലോകത്ത് നാം ആസ്വദിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന എല്ലാ സൗന്ദര്യങ്ങളുടെയും പ്രഭവ സ്ഥാനമായിട്ടാണ് രുക്മിണി ദേവി കൃഷ്ണനെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ശ്രുത്വാ ഗുണാൻ, അങ്ങനെ ലോകിക സുന്ദരനായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് ഞാൻ വളരെ ചെറുപ്പം മുതലേ കേട്ട് ധരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കേട്ടതിൽ നിന്ന് എനിക്ക് അങ്ങയോടുള്ളൊരു താല്പര്യം ക്രമേണ വർദ്ധിച്ചു വന്നു. ആ താല്പര്യം മനസ്സിൽ ദൃഢമായി. എന്റെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള ആലോചനകളും ചിന്തകളും ഒക്കെ അങ്കുരിച്ച സമയത്ത് അങ്ങയോടൊത്തുള്ള ജീവിതമാണ് ഞാൻ സ്വപ്നം കണ്ടത്. അപ്പൊ അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു പതി ഉണ്ടെങ്കിൽ, ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അതും അങ്ങ് മാത്രമായിരിക്കും എന്ന് ഞാൻ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്വകർണ വിവരൈർ ഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം തൊയ്യച്ചുതാ വിശദി ചിത്രമപത്രപം മേ കാത്വാ മുകുന്ദ മഹതി കുലശീലരൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീനവൃണീതകന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം കാത്വാ മുകുന്ദ മഹതി കുലശീലരൂപ. മുകുന്ദ, മോക്ഷം പ്രദാനം ചെയ്യുന്നവനെ. അപ്പൊ മോക്ഷപ്രദനായിട്ടാണ് രുക്മിണി ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നത്. എല്ലാ ജീവന്മാരും ഈ മോക്ഷമാണ് പ്രതീക്ഷിക്കുന്നത് അഥവാ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ മോക്ഷം പ്രദാനം ചെയ്യുന്ന ഭഗവാനോട് രുക്മിണി പറയുകയാണ്, ഒരു കുലവനിതയ്ക്ക് വേണ്ട എല്ലാ നല്ല ഗുണങ്ങളും ചെറുപ്പം മുതലേ എന്നിൽ സ്ഥായിയായി രൂപപ്പെട്ടു കഴിഞ്ഞു. എന്താ കുലമഹിമ? കുലമഹിമ എന്ന് പറഞ്ഞാൽ അത് വളരെ വിശേഷപ്പെട്ടതാ, പ്രധാനപ്പെട്ടതാ. നമുക്കൊക്കെ പറയാം കുലപാരമ്പര്യം, അത് വളരെ വിശേഷപ്പെട്ട ഒരു യോഗ്യതയാണ് മനുഷ്യരെ സംബന്ധിച്ച്. വംശപാരമ്പര്യം, കുലപാരമ്പര്യം, ഇന്നും ഈ വിവാഹബന്ധത്തിൽ ചിലരെങ്കിലും കുലമഹിമ പരിശോധിക്കാറുണ്ട്. നല്ല കുലത്തിൽ പിറന്നയാളായിരിക്കണം, നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാകണം, നല്ല പെരുമാറ്റ രീതി ഉണ്ടാകണം, നല്ല അറിവുണ്ടാകണം, ഇങ്ങനെ ലോകമര്യാദാ ക്രമത്തിനനുസരിച്ച് ജീവിക്കാനുള്ള വ്യക്തിത്വ വിശേഷമുള്ള ഒരു വംശത്തിലെ അംഗമായാൽ ഏറെ നന്നായിരിക്കും.
അപ്പൊ നമ്മുടെ ഈ സംസ്കാരം അല്ലെങ്കിൽ സ്വഭാവമഹിമ ഇതെല്ലാം പരമ്പരയാ പകർന്നു കിട്ടേണ്ടതാണ്. ഒരു പരിധി വരെ മാതാപിതാക്കളിൽ കൂടി നമുക്ക് ആർജിക്കുന്ന പല തരത്തിലുള്ള നന്മകളും സ്വഭാവ രീതികളും പെരുമാറ്റ ശൈലികളും സമ്പ്രദായങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ പലപ്പോഴും ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ, ഇന്നത്തെ ഒരു ജീവിതയാത്രയിൽ പലരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നത് എല്ലാവർക്കും അറിയാം. വളർന്നു വരുന്ന തലമുറയിൽ വേണ്ടത്ര ശ്രദ്ധയും നിയന്ത്രണവും പരിചരണവും നിർദ്ദേശവും ഉപദേശവും സഹകരണവും ഒക്കെ ഉറപ്പുവരുത്തുന്ന രീതിയിൽ കുടുംബജീവിതത്തെയും കുടുംബക്രമത്തെയും നയിക്കുന്ന കാര്യത്തിൽ പലരും പിന്നോട്ടു പോകുന്നു. അത് പരാജയത്തിനും ദുഃഖത്തിനും നിരാശയ്ക്കും പരിവേദത്തിനും വഴിതെളിക്കുന്നു എന്നതും ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ പറയണു, വളരെ ചെറുപ്പത്തിലെ തന്നെ അച്ചടക്കത്തോടുകൂടി വളരെ നിയന്ത്രണത്തോടുകൂടി അതിലേറെ അനുസരണശീലത്തോടുകൂടിയൊക്കെയാണ് രുക്മിണിയെ കൊട്ടാരത്തിൽ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാജകീയ സൗഭാഗ്യങ്ങളും ധാരാളം അനുഭവിക്കാനുണ്ടായിരുന്നിട്ടും അതിലൊന്നും ഭ്രമിക്കാതെ ഭഗവത് ചിന്തയിൽ മുഴുകാനുള്ള ഒരു സൗഭാഗ്യം രുക്മിണിക്ക് കിട്ടി എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. പലരും ഭീഷ്മരാജാവിനെ സന്ദർശിക്കാനായി വരും. ആ സന്ദർശിക്കുന്നവരെല്ലാം തന്നെ ലോകകാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കൃഷ്ണനെ കുറിച്ച് പറയാത്തവരാരുമില്ല. എല്ലാവരും തന്നെ പറയും, ഏതെങ്കിലും ഒരു വർത്തമാനം അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കില്ല. അങ്ങനെ പലരും പറഞ്ഞത് കേട്ടതിൽ നിന്നാണ് രുക്മിണിക്ക് കൃഷ്ണനെ കുറിച്ചുള്ള ഒരു ചിന്ത, ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഒരു അറിവുണ്ടാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയായി നമുക്ക് കാണാം. ശ്രീമദ് ഭാഗവതത്തെ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു ദാർശനിക ഗ്രന്ഥമായി പരിഗണിക്കുമ്പോൾ വേദാന്ത സാധനയിൽ ആദ്യം നാം ചെയ്യേണ്ടത് ശ്രവണമാണ്. ശ്രവണത്തിലൂടെയാണ് ആത്മതത്വത്തെക്കുറിച്ചുള്ള ഒരവബോധം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്നത്, അവബോധം ഉടലെടുക്കുന്നത്. നിരന്തരമായി ശ്രവണം ചെയ്യാനുള്ള ഒരു സാധനാനുഷ്ഠാനം വാസ്തവത്തിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ശ്രവണ സാധനയാകണം. അപ്പൊ നിരന്തരം പല കാര്യങ്ങളെക്കുറിച്ചും അധ്യാത്മ തത്വങ്ങളെക്കുറിച്ചും ജീവിത മൂല്യങ്ങളെക്കുറിച്ചും ശാസ്ത്ര സിദ്ധാന്തങ്ങളെക്കുറിച്ചും ഒക്കെ നിരന്തരം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മുടെ അന്തഃകരണത്തിന് ഒരു സാംസ്കാരിക പവിത്രത കൈവരുമെന്നാണ്. അപ്പൊ ശ്രവണം, അത് കഴിഞ്ഞാലോ ധാരാളം കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിലേറെ കാര്യങ്ങളാണ് വായിച്ച് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. എന്നാൽ ഈ കേട്ട കാര്യങ്ങൾക്കും വായിച്ചു മനസ്സിലാക്കിയ ചിന്തകൾക്കും ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്, ഒരു അതിർത്തിയുണ്ട്. എന്താണെന്നറിയാമോ? എത്രയോ പ്രഭാഷണങ്ങൾ തത്വപ്രവചനങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കുന്നു, എത്രയധികമാണ് കേൾക്കുന്നത്. ആധുനിക കാലത്ത് ഈ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും മറ്റു സാങ്കേതിക വിദ്യകളും ഒക്കെ വികസിച്ച സമയത്ത് നമ്മുടെ ചിരപുരാതനമായ ഭാരതധർമ്മത്തിന്റെ അധ്യാത്മവശത്തെക്കുറിച്ച് അതിന്റെ ശാസ്ത്രീയ മുഖത്തെക്കുറിച്ച് ധാരാളം അറിയാനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിരന്തരം കേട്ട് നമ്മുടെ ഉള്ളിൽ ഒരു അറിവുണ്ടാകണു, ജ്ഞാനമുണ്ടാകുന്നു എങ്കിലും അത് സ്ഥായിയല്ല. എന്താ സ്ഥായിയല്ല, സ്ഥിരമല്ല എന്ന് പറയാൻ കാരണം, ഭൗതിക ജീവിത വ്യവഹാരത്തിൽ ഒരു പ്രയാസമോ പ്രതിബന്ധമോ ഉണ്ടാകുന്ന സമയത്ത് ഈ കേട്ട കാര്യങ്ങളോ വായിച്ചു മനസ്സിലാക്കിയ മാർഗങ്ങളോ അവിടെ എടുത്തുപയോഗിക്കാൻ, പെട്ടെന്ന് പ്രയോഗിക്കാൻ സാധ്യമാകാതെ വരും. സാധാരണ ഇതിനെ ശ്രുതബുദ്ധി എന്നാണ് വിശേഷിപ്പിക്കാറ്. കേട്ടും വായിച്ചും നാം അറിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഒട്ടേറെ മാർഗങ്ങളുണ്ട്, ഒട്ടേറെ ആൾക്കാരുടെ ജീവിതാനുഭവങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുള്ള പരിഹാരം നാം ഏറെക്കുറെ ധരിച്ചു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാനമായ ഒരു അനുഭവമോ സന്ദർഭമോ ഉണ്ടാകുന്ന അവസരത്തിൽ ഉടനടി അതെടുത്ത് പ്രയോഗിക്കാൻ സാധിക്കാതെ വരും. അതാണ് കേട്ടും വായിച്ചും ഉണ്ടാകുന്ന അറിവിന്റെ പോരായ്മ. മോശമാണ് എന്നർത്ഥമില്ല, അറിവിന്റെ ഒരു കുറവതാണ്. പിന്നീട് നമ്മൾ തന്നെ ലോകത്ത് നോക്കി ചിലതൊക്കെ മനസ്സിലാക്കി മെനഞ്ഞുണ്ടാക്കാറുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിച്ചു കഴിഞ്ഞതും ഇനി സംഭവിക്കാനുള്ളതും ഒക്കെ നോക്കിക്കണ്ട് നമ്മൾ ചില നിലപാടുകളും ചില തീരുമാനങ്ങളും ചില ശൈലികളും ഒക്കെ ചില സമയത്ത് സ്വരൂപിച്ചു വയ്ക്കാറുണ്ട്. പക്ഷെ അതും ഒരു സുപ്രധാന ഘട്ടത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരും, നിസ്സഹായതയുണ്ടാകും. അപ്പൊ ഇത് രണ്ടുമാണ് ശ്രുതബുദ്ധി യുക്തബുദ്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമതൊന്ന് പറയണത് ഋതംഭരാബുദ്ധി എന്നതുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, നമ്മളിപ്പോ അതിലേക്ക് പ്രവേശിക്കണില്ല, നിൽക്കട്ടെ. അപ്പൊ കേട്ടതിൽ നിന്നാണ് ഭഗവാനെ കുറിച്ച് അഥവാ ഈശ്വരനെ കുറിച്ച് ഒരു ധാരണ ചെറിയ തോതിൽ രുക്മിണിക്കുണ്ടായത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മൾ എല്ലാവരും തന്നെ രുക്മിണിക്ക് തുല്യരാണ്. എത്രയോ കാലം കൊണ്ട് ഭഗവാനെ കുറിച്ചും ഭഗവത് വിഷയങ്ങളെക്കുറിച്ചും നിരന്തരം കേൾക്കുന്നു നാം. അങ്ങനെ കേട്ടതിൽ നിന്ന് പലരുടെയും വർണ്ണനകളിൽ നിന്ന് വിവരണങ്ങളിൽ നിന്ന് അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ നാം കേട്ട് മനസ്സിലാക്കിയ ധാരണ വെച്ചുകൊണ്ടാണ് ഈശ്വരനെ കുറിച്ച് നാം ചില നിർണയങ്ങളോ ചില തീരുമാനങ്ങളോ സ്വീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ സാധിക്കൂ. അത്
ഒന്നുകിൽ ശാസ്ത്രത്തെ നേരിട്ട് ആശ്രയിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ആചാര്യ സമീപത്ത് നിന്ന് അത് ശരിയായ രീതിയിൽ ശ്രദ്ധയോടുകൂടി ഗ്രഹിക്കാൻ സാധിക്കണം. അപ്പൊ ഇത് രണ്ടും സാധിക്കാത്തവർക്ക് എന്താ വഴി? ഏതെങ്കിലും തരത്തിലുള്ള ഉപാസനകൾ സ്വീകരിക്കേണ്ടി വരും, ഈശ്വരീയമായ ദൈവീകമായ ഉപാസനകൾ സ്വീകരിക്കേണ്ടി വരും. അത് തൊട്ടടുത്ത രുക്മിണി അത് വെളിപ്പെടുത്തണുണ്ട്, തുടർന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്റെ ജീവിതം കൃഷ്ണൻ എന്നെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, അതിൽ നിന്ന് വിരുദ്ധമായ ഒരു നടപടിയും ഒരു സമീപനവുമാണ് ബന്ധുക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനെ. അങ്ങനെ സംഭവിച്ചാൽ അതിനെ തുലനം ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്, സിംഹത്തിന് വെച്ചിരുന്നത് കുറുക്കൻ അഥവാ ചെന്നായ അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെയാകും. അപ്പൊ മൃഗരാജാവായ സിംഹത്തിന് വേണ്ടി കരുതി വെച്ചത് ഒരു ഒരു പിന്നെ എന്താ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു മൃഗം അപഹരിച്ചു കൊണ്ടുപോയാൽ, ചെന്നായി അപഹരിച്ചു കൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് എന്നെ ശിശുപാലിന് നൽകിയാൽ ഉണ്ടാകാവുന്ന അവസ്ഥ. അപ്പൊ ഞാൻ എന്റെ ജീവിതം ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തിന് സമർപ്പിച്ചുവെങ്കിലും അത് നടക്കാതെ വന്നാൽ അതിനെ താരതമ്യം ചെയ്യുന്നത് അഥവാ തുലനം ചെയ്യുന്നത് ഈ ഒരു ദൃഷ്ടാന്തത്തിലൂടെയാണ് രുക്മിണി. അപ്പൊ അതിനുശേഷം പറയണതോ, തന്മേ ഭവാൻ ഖലുവൃത പതിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിധേഹി മാ വീരഭാഗ വിമർശതു ചൈദ്യ ആരാത് ഗോമായുവൻ മൃഗപതേർ ബലിമംബുജാക്ഷ പൂർത്തേഷ്ടദത്ത നിയമവ്രത ദേവ വിപ്ര ഗുർവർച്ചനാദിഭിരലം ഭഗവാൻ പരേശഃ ആരാധിതോ യദി ഗതാഗ്രജ ഏത്യപാണിം ഗൃഹ്ണാതുമേ നദമഘോഷ സുതാദയോന്യേ. അങ്ങനെയൊന്ന് എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയേയില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ചു പറയുന്ന രുക്മിണി. ഞാൻ കടന്നു വന്ന അനേക ജന്മങ്ങളിൽ എന്തെല്ലാം സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ, അതിന്റെയൊക്കെ പുണ്യപരിഭാഗം എത്രത്തോളം എന്നിലുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ തീർച്ചയായും സ്വീകരിക്കണം. പൂർത്തേഷ്ടദത്ത നിയമ വ്രത ദേവ വിപ്ര, ഇതാണ് നേരത്തെ പറഞ്ഞ വിവിധങ്ങളായ ഈശ്വരോപാസന വഴികൾ. ഇപ്പൊ തൊട്ടുമുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, ശ്രുതബുദ്ധി യുക്തബുദ്ധി ഋതംഭരാബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിതലം പരമാത്മ സത്തയുമായി താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥയെ അല്ലെങ്കിൽ സ്ഥിതിയെ അല്ലെങ്കിൽ നിലയെയാണ് പൊതുവെ സമാധി എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സമാധി ധി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ പര്യായ ശബ്ദമാണ് ധി എന്നതറിയാം. അപ്പൊ നമ്മുടെ ബുദ്ധിമണ്ഡലം പരമാത്മതത്വവുമായി താതാത്മ്യം പ്രാപിക്കുന്ന അഥവാ ഏകീഭവിക്കുന്ന അവസ്ഥയാണ് സമാധി. സമാധി എന്ന് പറയുന്നത് ആ സമാധിഭാവത്തിൽ എത്തുന്നതോടെ ഒരു വ്യക്തി ഇതുവരെ ജീവിച്ചിരിക്കുന്ന എല്ലാ ശൈലികളും സമ്പ്രദായങ്ങളും ഉപേക്ഷിക്കാൻ, അതെല്ലാം ഒരു മാറ്റം സംഭവിക്കാം. ചില ഇഷ്ടങ്ങൾ, ചില താത്പര്യങ്ങൾ, ചില തീരുമാനങ്ങൾ, ചില രീതികൾ, ചില സമ്പ്രദായങ്ങൾ, ഇതെല്ലാം തന്നെ അടിമുടി മാറി ഒന്നിനോടും പ്രത്യേക എന്താ പറ്റുമാനമില്ലാതെ അല്ലെങ്കിൽ പ്രത്യേക താത്പര്യമില്ലാതെ ഒട്ടലില്ലാതെ ചേർച്ചയില്ലാതെ ഉദാസീന അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു രീതി അവരിൽ. നമ്മുടെ മഹാത്മാക്കളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ളതുമായ എല്ലാ മഹത് വ്യക്തിത്വങ്ങളും ഇത്തരം ഒരു രീതിയിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പൊ ആ സമാധ്യവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ സാധിച്ചാൽ അവരുടെ വ്യക്തിത്വത്തിന് ആകമാനം, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അടിമുടി പരിവർത്തനം സംഭവിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആദരിക്കുന്നത്. അവരുടെ സാമീപ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ വാക്ശ്രവണത്തിൽ, അവരുടെ സന്ദേശം കൈപ്പറ്റിയാലൊക്കെ നമ്മിലും അതിൻ്റെതായ ഒരു ചലനം, ഒരു സ്പന്ദനം സൃഷ്ടിക്കാൻ അവയ്ക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ വന്നാൽ പൂർത്തം എന്ന് പറഞ്ഞാൽ, സ്വാമിജി പലപ്പോഴും പറയാറുണ്ട്, ഈ പൊതുകാര്യങ്ങളൊക്കെ നാടിന് നന്മയുണ്ടാക്കുന്ന, ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാക്കുന്ന പലതരം പ്രവർത്തനങ്ങളുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെയാണ് പൂർത്തം എന്ന് നമ്മൾ പറയാറ്, അല്ലെ ശാസ്ത്രം പറയാറ്. രണ്ടാമത് ഇഷ്ടം, പൂർത്തേഷ്ട ഇഷ്ടം എന്ന് പറഞ്ഞാൽ വേദകർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അഗ്നിഹോത്രം മുതലായ വേദകർമ്മങ്ങൾ, യാഗങ്ങൾ മുതലായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനെയാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ദത്തം, മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മുടെ കൈവശമുള്ളത് നൽകുക. നാം ആർജിച്ച് സ്വരൂപിച്ച് കൂട്ടിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഹിതകരമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള അനുവാദം നൽകുക, അത് കൈമാറുക, ഇതിനെയാണ് ദത്തം, ദാനം എന്ന് നമ്മൾ പറയാം. നമ്മുടെ കുടുംബ ബന്ധത്തിലോ വിവാഹ ബന്ധത്തിലോ അതല്ലെങ്കിൽ സൗഹൃദത്തിലോ ഉള്ളവർക്കല്ലാതെ ജീവിതത്തിനു വേണ്ടി അവർക്ക് ഉദാര മനസ്സോടുകൂടി, നല്ല മനസ്സോടുകൂടി സഹായിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ പ്രവണതയാണ് ഇവിടെ ദത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് പൂജ, ദേവന്മാരെ, ഗുരുക്കന്മാരെ, ബ്രാഹ്മണരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന അഥവാ സന്തോഷിപ്പിക്കുന്ന പ്രക്രിയ അഥവാ പ്രവർത്തനമാണ് പൂജ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ മനുഷ്യനിൽ ദൈവീകമായ ഒരു സംസ്കാരവും മാനസികമായ വികാസവും അധ്യാത്മമായ വളർച്ചയും നൽകാനുള്ള
അല്ലെങ്കിൽ വളർച്ചയും വരാനുള്ള ചില സ്ഥൂലകർമ്മങ്ങൾ മാത്രമാണ്. എന്താ സ്ഥൂലകർമ്മങ്ങൾ? സ്ഥൂലകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആന്തരഘടനയെ, മനോവൃത്തികളെ സൂക്ഷ്മമായി അപഗ്രഥിച്ചാൽ അല്ലെങ്കിൽ അവലോകനം ചെയ്താൽ, ശാസ്ത്രങ്ങൾ അതിനെ 5 മേഖലകൾ അഥവാ 5 ഭൂമികകളായി വർഗീകരിച്ചിട്ടുണ്ട്. 5 ഭൂമികകളായി മനുഷ്യന്റെ അന്ധകരണത്തെ വർഗീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ്, ഒരു പക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും, ക്ഷിപ്തം എന്നൊരു ഭൂമിക. രണ്ടാമത്തേത് മൂഢം എന്നൊരു ഭൂമിക. മൂന്നാമത്തേത് വിക്ഷിപ്തം എന്നൊരു ഭൂമിക. നാലാമത്തേത് ഏകാഗ്രം എന്ന ഒരു ഭൂമിക. അഞ്ചാമത്തേത് നിരുദ്ധം എന്ന ഒരു ഭൂമിക. അപ്പൊ ഈ 5 മേഖലകൾ അല്ലെങ്കിൽ 5 ഭൂമികകളായി ശാസ്ത്രം മനുഷ്യന്റെ അന്ധകരണത്തെ വർഗീകരിച്ചിട്ടുണ്ട്. പഠന സൗകര്യത്തിന് വേണ്ടിയാണ്, നമുക്ക് അറിയാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്കൊരു ധാരണ, ഒരു അറിവുണ്ടാകാൻ വേണ്ടിയുള്ള ഉപായങ്ങൾ, വഴികളാണ് ഈ പറയുന്നവയെല്ലാം. എന്താ ഈ ക്ഷിപ്തം? ക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചിലർക്കൊക്കെ അറിയാമായിരിക്കാം. ക്ഷിപ്തം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സ്വയം പരിശോധിച്ച് അറിയാവുന്നതേ ഉള്ളൂ. ക്ഷിപ്തത്തിന് ഉദാഹരണം പറഞ്ഞാൽ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു ജലാശയം. ചെളി കലങ്ങി ഇളകി മറിഞ്ഞിരിക്കുന്ന ഒരു ജലാശയത്തിന് സമമായി ക്ഷിപ്തം എന്ന മനസ്സിന്റെ ഭൂമിക അല്ലെങ്കിൽ അവസ്ഥയെ നമുക്ക് തുലനം ചെയ്യാൻ പഠിക്കാം. ഇളകി മറിയുകയാണ്, നിലയ്ക്കണില്ല, അപ്പൊ അതിന്റെ അടുത്തിട്ട് കാണാൻ സാധിക്കുന്നില്ല. വെള്ളത്തിന്റെ സ്വതന്ത്രമായ നിറവും അറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ കലങ്ങി മറിഞ്ഞിരിക്കുന്ന, ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു ജലാശയത്തിന് സമമായി ക്ഷിപ്തം എന്ന അന്ധകരണ ഭൂമികയെ അല്ലെങ്കിൽ മാനസികാവസ്ഥയെ ചിന്തിക്കേണ്ടതുണ്ട്. വെറുതെ ഇരുന്നാൽ തന്നെ വെറുതെ, നമ്മളിപ്പോ പറയും ധ്യാനിക്കാനൊക്കെ പോകുമ്പോ എല്ലാം സ്വസ്ഥമാക്കി വെച്ച്, ഒന്നിന്റെയും ശല്യമില്ലാതെ, എവിടെയെങ്കിലും ഒറ്റയ്ക്ക്, ആരുടെയും ഒരു സഹായമില്ലാതെ ഒരു ഒറ്റയ്ക്ക് പോയി ധ്യാനിക്കാം എന്ന് വിചാരിച്ച് പോയിരിക്കുക, കണ്ണടച്ച്, അപ്പോഴറിയാം എന്താണ് ക്ഷിപ്തമെന്നത്, എന്തെല്ലാം ചിന്തകളാകരണത്. നോക്കൂ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചിന്ത അല്ലെ, ഒരു ഓർമ്മ, ഒരു പ്രേരണ ഇതുണ്ടാകണമെങ്കിൽ ഒരു പ്രയാസവും വേണ്ട, ഒരു പരിശ്രമവും ഇല്ലാതെയാണ് മനസ്സ് പല വൃത്തികളും രൂപപ്പെടുത്തുന്നത്. പിന്നെ എന്തിനാ പ്രയത്നം വേണ്ടത്? ഇതൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇവിടെ പ്രയത്നം വേണ്ടത്. അവിടെയാ നമ്മൾ പ്രയത്നിക്കുന്നത്. മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ഇടയ്ക്കിടകുണ്ടാകുന്ന നിർബന്ധങ്ങൾ, അതല്ലെങ്കിൽ ആഹ്വാനങ്ങൾ, പല പഴയ ഓർമ്മകൾ, പല വികാരങ്ങൾ, ഇതൊന്നും ഉണ്ടാകുന്നതിന് പ്രത്യേകമായ ഒരു ആഹ്വാനമോ പ്രേരണയോ ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതില്ല, അത് തനിയെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ ശാന്തമാക്കാൻ, സ്വസ്ഥമാക്കാൻ നമ്മൾ ആന്തരിക തലത്തിൽ ഒരു സൂക്ഷ്മ സാധനയ്ക്ക് പുറപ്പെടുമ്പോൾ ആരംഭഘട്ടത്തിൽ പലർക്കും പരാജയമായിരിക്കും ഫലം, നിരാശയായിരിക്കും പിന്നാലെ ഉണ്ടാകുന്നത്. എത്രയോ കാലം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എത്രയോ കാലം കൊണ്ട് നാമം ജപിക്കുന്നു, യോഗാഭ്യാസം പലതും നടത്തുന്നു, പക്ഷേ മനസ്സ് ശാന്തമാകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധകനെ സംബന്ധിച്ച് ഈ സൂക്ഷ്മ സാധനകളൊന്നും ആചാര്യൻ നിർദ്ദേശിക്കാറില്ല. അപ്പൊ അവർക്ക് എന്താ വഴി? അവർക്ക് സ്ഥൂലകർമ്മങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ട് ഒരു അധ്യാത്മ സംസ്കാരം വളർത്തിയെടുക്കാൻ മാത്രമേ സാധിക്കൂ ആരംഭഘട്ടത്തിൽ. മറ്റൊന്നും വേണ്ടെന്ന് പറയണില്ല. അപ്പൊ സത്കർമ്മങ്ങളൊക്കെ ചെയ്യുക, ഈശ്വര സേവ ചെയ്യുക, ഗുരുസമക്ഷത്തിൽ പ്രവർത്തിക്കുക, ഇങ്ങനെ സ്ഥൂലകർമ്മങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അധ്യാത്മമായ സംസ്കാരം നമ്മിൽ ഉറപ്പിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിക്കേണ്ടതുണ്ട്. എവിടെ? ക്ഷിപ്തം എന്ന ഭൂമികയിൽ നാം ആണെങ്കിൽ നമുക്കറിയാം, സ്വയം അറിയാം. വെറുതെ ഇരുന്നാൽ തന്നെ, ഇപ്പൊ ഭാഗവത തത്വസമീക്ഷ സത്രശാലയിൽ ഇരുന്നാൽ തന്നെ ചിന്തകൾ ഇങ്ങനെ കാടുകയറി പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അതിനൊന്നും ആരുടെ നിർബന്ധമോ പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പോ ഒന്നും വേണ്ടായി ചിന്തകൾ ഉണ്ടാകാൻ. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലതൊക്കെ നമ്മെ ഭയപ്പെടുത്തും, അസ്വസ്ഥരാക്കും, നിരാശയായിരിക്കും ചിലപ്പോഴുണ്ടാകുക. ഇങ്ങനെ പല വിധത്തിൽ മനസ്സിന് സംഭ്രമവും വിക്ഷോഭവും പലതരത്തിലുണ്ടാകുന്ന പ്രക്ഷുബ്ധതകൾ സൃഷ്ടിക്കുന്ന തലത്തെയാണ്, അവസ്ഥയാണ് ഇവിടെ ക്ഷിപ്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുദാഹരണം വേണമെങ്കിൽ പറയാം, ചെളി കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു ജലാശയം. അടുത്തിട്ട് കാണാൻ സാധിക്കണില്ല, അത് ശാന്തമാകുന്നില്ല, നിശ്ചലമാകുന്നില്ല. രണ്ടാമത്തേതാണ് മൂഢം എന്ന ഒരു സ്ഥിതി ഭൂമിക്ക. എന്താ മൂഢം? മൂഢം എന്ന് പറഞ്ഞാൽ അത് കലങ്ങിയിട്ടുണ്ട്, കലക്കമുണ്ട്, പക്ഷെ ഇളകി മറിയണില്ല, കലങ്ങിയിരിക്കുക. ഇളകി ഇങ്ങോട്ട് മറിയണില്ല, എന്നാലും അത് കലക്കമുണ്ട്, അടി തട്ട് വ്യക്തമായി കാണാൻ സാധിക്കാത്ത ഒരു ഉപമ അതിനെടുത്തോളൂ, സ്വീകരിച്ചോളൂ. അപ്പൊ ഇങ്ങനെ കലങ്ങിയിരിക്കുക, ഒരു വ്യക്തതയില്ല, പക്ഷെ എന്തൊക്കെയോ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്, ചില സംശയങ്ങളുണ്ട്, ചില ധാരണാപിശകളുണ്ട്, ഇങ്ങനെ ആകമാനം ഒരു കലക്കമുണ്ട്, പക്ഷെ ഇത് മറിയണില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ മൂഢം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് വിക്ഷിപ്തം എന്നൊരു ഭൂമിക. അപ്പൊ ചില സമയത്ത് അത് ശാന്തമാകും, പ്രയാസമൊന്നും വേണ്ട. എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസം ശാന്തമായിരിക്കുന്ന ഒരു മാനസികാവസ്ഥ, എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ, എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടാൽ, ആരെയെങ്കിലും കുറിച്ചൊന്ന് ഓർക്കാനിടയാൽ അത് ആകമാനം ഇളകും.
നമ്മുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വ്യവഹാരം പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ അതോടുകൂടി ആ ഉണ്ടായിരുന്ന സമനില ആകെ ഇളകി മറിയും. പക്ഷേ ആ ഇളകി മറിയണത് സ്ഥിരമല്ല, ശാശ്വതമല്ല, അത് മെല്ലെ അടങ്ങും, ശാന്തമാകും. ഇതാണ് വിക്ഷിപ്തം, വിക്ഷിപ്തം എന്ന് പറയുന്നത്. അപ്പോ കദാചിത് ക്ഷിപ്തം, ഇതാണ് വിക്ഷിപ്തം. ഇളകി മറിയും എങ്കിലും പിന്നീട് അത് ശാന്തമാകും, അത് തുടരുന്നില്ല. എന്നാൽ ആദ്യം പറഞ്ഞത് അങ്ങല്ല, എന്നും പല തരത്തിലുള്ള ചിന്തകളാണ്. ഇനി ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ സ്വയമേവ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടാക്കി നമ്മൾ അതിൽ മുഴുകിയിരിക്കും. അങ്ങനെ ചില സ്വഭാവമുണ്ട്. ഒന്നും ചിന്തിക്കാതിരിക്കുന്ന അവസ്ഥ നമുക്ക് സഹിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും വിചാരിക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും വർത്തമാനം പറഞ്ഞ് വെറുതെ നമ്മൾ അസ്വസ്ഥത അവരിൽ നിന്നും കടം മേടിക്കും. ഇങ്ങനെ സ്വയമേവ അസ്വസ്ഥനായി അസന്തുഷ്ടനായിരിക്കുന്ന ഒരവസ്ഥയിൽ സ്ഥൂല സൂക്ഷ്മ സാധനകളൊന്നും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വിക്ഷിപ്തം എന്ന ഭൂമിയിൽ എത്തുമ്പോഴാണ് നമുക്ക് അല്പമെങ്കിലും സൂക്ഷ്മ സാധനയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സ് ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ വേണം ധ്യാനമോ മറ്റെന്തെങ്കിലും ആന്തരിക അഭ്യാസങ്ങളോ അനുഷ്ഠിക്കാൻ. അതുവരെ സ്ഥൂലകർമ്മങ്ങൾ നമ്മൾ നിരന്തരം, സത്കർമ്മങ്ങൾ നിരന്തരം ബോധപൂർവം ഇടപെട്ടുകൊണ്ടേയിരിക്കണം. സത്കർമ്മങ്ങൾ ധാരാളമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ലോകക്ഷേമ പ്രവർത്തനങ്ങളാകട്ടെ, പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാകട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാകട്ടെ, വരും തലമുറകൾക്കുള്ളതാകട്ടെ, എന്തുമാകട്ടെ, അതിൽ ഒരു നന്മയുടെയും ധർമ്മത്തിന്റെയും സ്വാധീനമുണ്ടാകണം. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചിലപ്പോഴും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ സാധിച്ചു എന്ന് വരില്ല, അതിന് കാലാവധി പറയണില്ല. നമ്മളെ അധ്യാത്മ സംസ്കാരം എത്രത്തോളം പ്രബലമാകുന്നുണ്ടോ, പൂർവജന്മവാസനകൾ നമ്മിൽ എത്രത്തോളം ശക്തമാണ് എന്നത് തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അവിടെയാണ് ഒരു അധ്യാത്മ സാധകന്റെ വിജയം തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ എന്നിട്ട് ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് കരുതട്ടെ. വിക്ഷിപ്തം എന്ന ഭൂമികയിൽ എത്തുമ്പോഴാണ് ഒരാൾക്ക് സൂക്ഷ്മ സാധനയിൽ പ്രവേശിക്കാൻ തന്നെ സാധിക്കുക. എപ്പോ ഇടയ്ക്ക് രണ്ടോ മൂന്നോ ദിവസം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ശാന്തമായിരിക്കാം. അങ്ങനെ ശാന്തമായിരിക്കുന്ന സമയത്ത് ധ്യാനമോ ആന്തരികമായ ജപമോ അല്ലെങ്കിൽ ഭഗവത് സ്മരണയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ എപ്പോഴും ശാന്തമായ ഒരു മാനസിക അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വേണം അധ്യാത്മ സാധനകൾ. അധ്യാത്മ സാധനകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ വ്യക്തിത്വത്തിലെ മനസ്സിനെയും ബുദ്ധിയെയും സംബന്ധിക്കുന്നത്. അധ്യാത്മ വിചാരമോ ശാസ്ത്ര തത്വ മനനമോ ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ വിക്ഷിപ്തം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ശാന്തമായിരുന്നു, മറ്റെന്തെങ്കിലും അത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ധ്യാനമോ ആന്തരികമായ ജപമോ ഒക്കെ അനുഷ്ഠിക്കുമ്പോഴും ഉണ്ടാകാം പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്തൊക്കെയാ നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്തെങ്കിലുമൊക്കെ, ഒന്നിൽ ഔദ്യോഗികമാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നാകാം, എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ മനസ്സ് വീണ്ടും ഇളകാൻ തുടങ്ങും. പക്ഷെ അത് നിർത്തരുത് എന്ന് പറയണു. എപ്പോഴൊക്കെ മനസ്സ് ശാന്തമായിരിക്കുന്ന സാഹചര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ അവിടെയൊക്കെ സ്വസ്ഥമായിരുന്നു കൊണ്ട് ഈ അധ്യാത്മ സാധനകൾ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക മാത്രമേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ. അത് പ്രയോജനപ്പെടുത്തുക. അതെവിടെ വേണമെങ്കിലും ആകാം. ചില പക്ഷേ നദീതീരത്താകാം, കടലോരത്താകാം, വനപ്രദേശത്താകാം, സ്വന്തം വീട്ടിലാകാം, പഠനശാലകളിലാകാം, ആശ്രമം, എവിടെയുമാകാം. എവിടെ ഇരിക്കുമ്പോഴാണോ നമുക്ക് മനസ്സ് സ്വച്ഛമാകുന്നത്, അന്യവിചാരങ്ങളൊന്നുമില്ലാതെ മനസ്സ് അലഞ്ഞു തിരിയാതെ ശാന്തമായി വർത്തിക്കുന്നത്, ആ അവസരത്തിലാണ് ധ്യാന പരിശീലനമോ മറ്റ് ആന്തരിക അനുഷ്ഠാനങ്ങളോ ചെയ്യേണ്ടത്. അങ്ങനെ സാധിക്കാത്തവരെ ഒഴിവാക്കുകയല്ല, അവരാദ്യം എന്ത് ചെയ്യണം, കായികമായ കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. അതിനാണ് നേരത്തെ പറഞ്ഞ പൂർത്തം, ഇഷ്ടം, ദത്തം, പൂജ മുതലായ കർമ്മങ്ങൾ. പൂർത്തേഷ്ടദത്ത നിയമ വ്രത ദേവ വിപ്ര ഗുരുവർച്ചനാദിഭിരലം ഭഗവാൻ പരേശഃ. ഇങ്ങനെ അനവധി ജന്മങ്ങളിൽ ഈ മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചതുകൊണ്ട് എന്നിൽ വന്നിരിക്കുന്ന പക്വത അല്ലെങ്കിൽ പുണ്യാംശം അത് അങ്ങേയുമായി ചേരാൻ എനിക്ക് അവസരമൊരുക്കി തരണം. അങ്ങനെ ഇല്ലെങ്കിലോ, ഇനി അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ എത്ര ജന്മം സ്വീകരിക്കേണ്ടി വന്നാലും, എത്ര കാലം കാത്തിരിക്കുക, അത് പ്രത്യേകിച്ചൊരു കാലാവധി പറയണില്ല, എത്ര ജന്മം കാത്തിരിക്കേണ്ടി വന്നാലും അങ്ങല്ലാതെ എനിക്കൊരാശ്രയം ഇല്ല എന്നതും കൂടി അങ്ങേ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊരാളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനും വേറൊരാളോടൊപ്പം ജീവിക്കാനും എന്റെ ഇത്രയും കാലത്തെ തീരുമാനം അനുവദിക്കുന്നില്ല. അത് ഉറപ്പാണ്, അതിൽ സംശയമില്ല, മാറ്റമില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ രുക്മിണി ദേവി കൃഷ്ണൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ പോലെ വിക്ഷിപ്തം എന്ന്, അതുകൂടെ പറഞ്ഞു തീർക്കണമല്ലോ, വിക്ഷിപ്തം എന്ന് കഴിഞ്ഞാൽ അടുത്തതാണ് ഏകാഗ്രം.
ഏകാഗ്രം എന്ന് പറഞ്ഞാൽ ശാന്തമാകുന്ന സമയത്ത് സൂക്ഷ്മമായുള്ള സാധനകൾ അനുഷ്ഠിച്ച് കുറേ കുറേ കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ മുന്നേറുമ്പോൾ മനസ്സ് പ്രശാന്തമാകും, പ്രസന്നമാകും. ഒരു ചിന്തകളും ഉണരാത്ത ശാന്തമായ ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സാധകൻ എത്തിച്ചേരും. അത് സാധ്യമാണോ? സംശയം തോന്നും, സാധ്യമാണ്. എന്താ സാധിക്കായിക? മനസ്സിന് രണ്ട് സ്ഥിതികളിലേ നിൽക്കാൻ സാധിക്കും, നിലനിൽപ്പുള്ളൂ. ഒന്നുകിൽ എന്താ, പല കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു പോവുക, പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുക, അതിനൊരു നിയന്ത്രണമില്ല, ഇന്ന മാതിരി ആകാവുന്നില്ല. അപ്പൊ പല ചിന്തകളിലൂടെ കാട് കയറുന്ന ഒരു സ്ഥിതിയാണ് മനസ്സിന്റെ നിലനിൽപ്പിനുള്ള ഒരു കാരണം, ഒരു ഘടകം, അല്ലെങ്കിൽ ഒരു അവസ്ഥ. ഇനി അതല്ലെങ്കിലോ രണ്ടാമത്തെ അവസ്ഥ എന്താ? ഉറക്കത്തിലേക്ക് വഴുതി വീഴുക. ധ്യാനിക്കാനിരിക്കുന്ന ഉറക്കൊക്കെ അറിയാം, പലരുടെയും പരാതി അതാണ്. കുറേ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ, ഒരു ജീവിതവുമായി ഒരു ബന്ധവും ഇല്ലാത്ത, ഇത്രയും കാലം സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത ചിന്തകളാണ് ഇങ്ങനെ പൊന്തി വരണത്. ഇത് എവിടുന്ന് വരണമെന്ന് വെച്ചാൽ അറിയില്ല. അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ എന്തെങ്കിലും ഉള്ള ഒരു സൂത്രം ചെയ്യുമ്പോൾ അതിനപ്പുറത്തേക്കാണ് മനസ്സിന്റെ പ്രയാണം. അപ്പൊ പല ചിന്തകളിൽ കയറി പോകുന്ന ഒരു സ്ഥിതിയാണ് മനസ്സിനൊന്നുള്ളത്. അതല്ലെങ്കിൽ സാധകന്മാർക്ക്, പ്രത്യേകിച്ച് ധ്യാനിക്കാൻ പരിശീലിക്കുന്നവർക്ക് അറിയാം, അതല്ലെങ്കിലോ മെല്ലെ നിദ്രയിലേക്ക് അങ്ങോട്ട് പോകും. ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതിയാണ് ഒന്നുകിൽ നിദ്ര, അതല്ലെങ്കിലോ അനവധി ചിന്തകൾ. അപ്പൊ അനേകം ചിന്തകളിലേക്ക് കാട് കയറി പോകാതെ, ഉറക്കത്തിലേക്ക് വഴുതി വീഴാതെ മനസ്സിനെ സമസ്ഥിതിയിൽ നിർത്താൻ അഭ്യസിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ശീലത്തെയാണ് ധ്യാനാഭ്യാസം, ധ്യാനാഭ്യാസം എന്ന് പൊതുവെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചിന്തകളിലേക്ക് കാട് കയറി പോകാതെ, ഉറക്കത്തിലേക്ക് താഴെ വീഴാതെ അതിനെ സ്ഥിരമായി നിർത്താൻ നാം സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു രൂപം അല്ലെങ്കിൽ ആകൃതിയാണ് ഈ ഈശ്വരോപാസനകളെല്ലാം. അതങ്ങനെയാണ് കാണേണ്ടത്. നമുക്ക് ഇഷ്ടദേവത, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച്, നമ്മുടെ മനസ്സിന്റെ ഗുണഘടനയ്ക്കനുസരിച്ച് ഏത് ദേവതയും ഉപാസനയ്ക്കായി സ്വീകരിക്കാൻ പ്രയാസമില്ല. ഏത് ദേവതയും, അപ്പൊ ദേവതകളെ തന്നെ വേണമെന്നില്ല, സ്വന്തം കുടുംബാംഗങ്ങളെ ആയാലും പ്രയാസമില്ല. നമ്മുടെ കുടുംബത്തിലെ അച്ഛനെ, അല്ലെങ്കിൽ അമ്മയെ, മകളെ, ഭാര്യയെ, ഭർത്താവിനെ, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ, അതിങ്ങനെ മനസ്സിൽ ചിന്തിച്ചാൽ മറ്റു ചിന്തകളൊന്നും അവിടെ ഉണരുന്നില്ല എങ്കിൽ അത് തന്നെയാണ് ധ്യാനം. ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ. അപ്പോ വിഷയങ്ങളെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ആ വിഷയത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായിരിക്കും ഇഷ്ടപ്പെടുക. മറിച്ച് ഈ മൂർത്തരൂപങ്ങളെല്ലാം, ദൈവീക രൂപങ്ങളെല്ലാം തന്നെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും വിഷയിലേക്ക് നയിക്കാൻ ശക്തിയുള്ളവയാണ്. അതാണ് ഏകാഗ്രം. ഏകാഗ്രം എന്ന് പറയാം, മറ്റു ചിന്തകളൊന്നും അലട്ടാതെ സ്വച്ഛമായി, സ്വസ്ഥമായി ഒരു ചിന്തയിൽ മാത്രം ആശ്രയം കൊള്ളുന്ന, അല്ലെങ്കിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു നാലാമത്തെ ഭൂമിക. പക്ഷെ എന്താ അതിനൊരു പ്രശ്നമുണ്ട്, അതിനൊരു തകരാറെന്ന് പറഞ്ഞാൽ കുത്തുവിളക്ക് പോലെയാണെന്നാ പറയാം, കുത്തുവിളക്ക്. കാരണം ആ കുത്തുകാലെടുത്താൽ വിളക്ക് താഴ്ത്തു വീഴും. അപ്പൊ സാധനാനുഷ്ഠാനം കൊണ്ട് മാത്രമേ ഈ ഏകാഗ്രാവസ്ഥ നിലനിൽക്കൂ. അതിന് അഭ്യാസം വേണം, ഒരു നമുക്കൊരു ഒരു 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 പരിശ്രമം അല്ലെങ്കിൽ പ്രയത്നം വേണം. അങ്ങനെ പ്രയത്നമില്ലാതെ ഈ ഏകാഗ്രത നിലനിർത്തുക പ്രയാസമാണ്. നമുക്കറിയാം, എന്താ, കാറ്റ് കടക്കാത്തൊരു മുറിയിൽ ഒരു ദീപം കൊളുത്തി വെച്ചാൽ എങ്ങനെയാണോ ആ ദീപം അനങ്ങാതെ, ഇളകാതെ, അതിന് ശാന്തമായി, സ്വസ്ഥമായി പ്രകാശം പരത്തുന്നത്, ഇതിനെ ഉപമിക്കുകയാണ്, ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഒരു തരത്തിലുള്ള ഇളക്കവും ഇല്ലാതെ പ്രശാന്ത സുന്ദരവും സ്വച്ഛവുമായ ഒരു സ്ഥിതി മനസ്സിന് കൈവരും. പൊതുവെ പലരും ഇത് സമാധിയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇങ്ങനെയുണ്ട്, അതാണ് സമാധി സുഖമായി, അല്ലെങ്കിൽ സമാധി അനുഭവമായി പലരും വ്യാഖ്യാനിക്കാറ്, പലരും സ്വയമേവ ധരിക്കാറ്. അത് തീർന്നില്ല. കാരണം ആ സാധനാനുഷ്ഠാനം നിന്നാൽ ഈ ഏകാഗ്രത അതോടുകൂടി പോയി പോകും. അപ്പൊ ഇതിൽ കുറെ കാലം സഞ്ചരിക്കുമ്പോൾ, ഈ ഒരു മാർഗത്തിൽ കുറച്ചു കാലം, കുറെ കാലം അഭ്യാസത്തിൽ മുന്നേറുമ്പോൾ ദൃഢമായ, സ്ഥിരമായ, പ്രത്യേകിച്ചൊരു പരിശീലനവും പരിശ്രമവും കൂടാതെ തന്നെ എത്തിച്ചേരുന്ന അഞ്ചാമത്തെ ഭൂമികയാണ് നിരുദ്ധം എന്ന് പറയുന്നത്. ആ നിരുദ്ധത്തെ സമാധി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. പ്രത്യേകമായ ഒരു എന്താ, ഒരു പ്രേരണയോ ഒരു നിർബന്ധമോ ഒരു ആഹ്വാനമോ ബാഹ്യലോകത്തില്ലാതെ, സ്വയമേവ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പില്ലാതെ, സ്വാഭാവികമായി അഥവാ സഹജമായി നമ്മിലുണ്ടാകുന്ന ആ ഒരു അനുഭവത്തെയാണ് സമാധി, അല്ലെങ്കിൽ നിരുദ്ധം എന്നതുകൊണ്ട്, നിരുദ്ധം എന്നതുകൊണ്ട് ചൂണ്ടിക്കാണിക്കണം. അപ്പൊ നമുക്ക് തീരുമാനിക്കാം, നമുക്ക് സ്വയം പരിശോധിക്കാം, നാം ഏത് ഭൂമികയിലാണ് ഇപ്പോ വർത്തിക്കുന്നതെന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. കുറച്ചു നേരം സ്വസ്ഥമായി ഇരിക്കാൻ ശ്രമിച്ചാൽ അപ്പോഴറിയാം എന്താണ് നമ്മുടെ മാനസിക സ്ഥിതി എന്നറിയാം. അതിന് ഈ പാഠപുസ്തകങ്ങളൊന്നും ശാസ്ത്രപുസ്തകങ്ങളൊന്നും പരിശോധിക്കണമെന്നൊരു നിർബന്ധമില്ല. ഇതെല്ലാം തന്നെ നമ്മെ സ്വയം അപഗ്രഥിക്കാനുള്ള ചൂണ്ടുപലകകൾ മാത്രമാണ്.
അനവധി ആചാര്യന്മാർ സഞ്ചരിച്ചിട്ടുള്ള വഴികൾ, അവയിൽ കൂടി അവരനുഭവിച്ചിട്ടും അനുഭവിക്കുകയും നേടുകയും ചെയ്തിട്ടുള്ള അറിവുകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ വിപുലമായ ശാസ്ത്ര പദ്ധതി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് അവയ്ക്ക് സമാനമായ ഒരു അനുഭവം അഥവാ അനുഭൂതി നമ്മൾക്കുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇങ്ങനെയൊക്കെ ആകാം, ഇന്ന പോലെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചില സൂചനകളും ചില നിർദ്ദേശങ്ങളും നമുക്ക് വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള ചില കരുതലുകളും ശാസ്ത്രങ്ങൾ നൽകുന്നു എന്നല്ലാതെ അവ പ്രതിപാദിക്കുന്ന അതേ അനുഭവങ്ങൾ അതേ തോതിലും അതേ രീതിയിലും ആ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവരോൾക്കുണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം നാം യാത്ര ചെയ്യുന്ന ഈ പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം ആർജിച്ചിട്ടുള്ള അനവധി കർമ്മവാസനകൾ അതിസൂക്ഷ്മമായി നമ്മിൽ അവശേഷിക്കുന്നുണ്ട്. ആ അവശിഷ്ടം നമ്മിൽ ഉള്ളിടത്തോളം കാലം നാം നടത്തുന്ന ബാഹ്യമായ പരിശ്രമം അത് എത്ര ശക്തമായാലും എത്ര കാലപ്പഴക്കമുള്ളതായാലും ഫലപ്രാപ്തിയിലെത്താൻ നമ്മെ കൂടുതൽ സഹായിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് ഏത് സാധനയാണ് തനിക്ക് യോജിച്ചതെന്ന് തിരഞ്ഞെടുത്ത് അതിൽ തികഞ്ഞ ലക്ഷ്യബോധത്തോടും ആത്മാർത്ഥതയും കൂടി വർത്തിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിൽ കരണീയമായിട്ടുള്ളത്. പലപ്പോഴും പലരും ഇത്തരം ഈ വിഷയങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളും ചർച്ചകളുമായി ഞങ്ങളെയൊക്കെ സമീപിക്കാറുണ്ട്. അപ്പൊ സ്വസ്ഥമായിരിക്കാൻ ധ്യാനിക്കാനായി അല്ലെങ്കിൽ ആത്മവിചാരം ചെയ്യാനായി കാംക്ഷിച്ചുകൊണ്ടൊരു സാധകൻ ഏതെങ്കിലും ഒരു ആചാര്യനെ സമീപിക്കുന്ന പക്ഷം അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ പ്രവൃത്തിയിൽ അവർക്ക് നൽകുന്ന ചുമതലകൾ നിർവഹിക്കുന്നതിലുണ്ടാകുന്ന സൂക്ഷ്മ നിരീക്ഷണമൊക്കെ കൊണ്ട് ഒരു ആചാര്യനെ തീരുമാനിക്കാം ഇവരുടെ ഭൂമിക ഏതാണ്. സ്വയം മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് ഒരാചാര്യനെ ആശ്രയിക്കുന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഉത്തമമായ ഏറ്റവും ചെലവ് കുറഞ്ഞ വഴി. അതുകൊണ്ട് ആ ഗുരുവിനെ തെരഞ്ഞെടുക്കാനും നമുക്കെന്തു വേണം? ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ച ലഭത്തെ പുരുഷോ യഥാവൈ അജ്ഞാന ഹേതു കൃത മോഹമദ അന്ധകാര നാശം വിധായഹി തദോദയത്തെ വിവേക. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ച ലഭത്തെ പുരുഷോ യഥാവൈ. ഭാഗ്യമുണ്ടാകണം. ആ ഭാഗ്യം എങ്ങനെ കൈവരും? അനേക ജന്മങ്ങളിൽ മേൽപ്പറഞ്ഞ വിധത്തിലുള്ള സാധനാ മാർഗങ്ങളിൽ കൂടി സഞ്ചരിച്ചതിന്റെ ഫലമായി ആ ജീവത്വം ഉയർത്തപ്പെട്ടതിന്റെ ഒരു പരിശിഷ്ടം എന്ന നിലയ്ക്ക് അതിൽ നിന്നും കൂടുതൽ ഉയരാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും നമുക്ക് അനുകൂലമായി ഭവിക്കും ജീവിതയാത്രയിൽ. അതിന് പ്രത്യേകിച്ചൊരു മാനദണ്ഡമോ പ്രത്യേകിച്ചൊരു കാലാവധിയോ നമുക്കെങ്ങും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് സൂക്ഷ്മമായ സാധനാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നാം സ്വയം ഒന്ന് അവലോകനം ചെയ്യുക, കുറച്ചു നാളൊന്ന് പരിശോധിച്ചു നോക്കുക. നമ്മുടെ മാനസികാവസ്ഥയും മാനസിക നിലയും നമ്മുടെ ചിന്തകളുടെ ദിശയും രീതിയും ഒക്കെ സ്വയം അവലോകനം ചെയ്താൽ നമുക്ക് തന്നെ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ എന്താ അവസ്ഥയെന്നാ. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? അത്തരം ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ കൂടി അത് സ്വയം സമ്മതിക്കാതെ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള അലങ്കാരങ്ങളും പ്രവർത്തനങ്ങളുമായി പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കാനും ഉണ്ടാകും ഈ ലോകത്ത് കപടന്മാർ. അതും കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം മാനസികാവസ്ഥയെ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാൻ വേണ്ട അധ്യാത്മാനുഷ്ഠാനങ്ങളോ തപശ്ശരികളോ ചെയ്യാതെ മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന കപടന്മാരെയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം, ഇല്ലെങ്കിൽ വഴിതെറ്റി പോകും. അവിടെയുണ്ട് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇവിടെ രുക്മിണീദേവി ചെയ്തത് എന്താ? വളരെ കുട്ടിക്കാലം മുതലേ കൃഷ്ണനെക്കുറിച്ച് കേട്ടു എന്ന് പറഞ്ഞാൽ പലരിൽ നിന്ന് കേട്ടു. ഒരാശയത്തെ ഒരു തത്വത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നതും വിവരിക്കുന്നതും നിരന്തരം കേൾക്കാൻ രുക്മിണി തയ്യാറായി. ഒരു മുൻവിധിയില്ലാതെ ആര് പറഞ്ഞാലും അത് കേൾക്കും. കേട്ടതിന് ശേഷം സ്വയം ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അതിന് കുറെ കാലമെടുത്തു. സ്വയം തിരിച്ചറിയാനുള്ളൊരു കാലം എത്തുന്ന സമയത്ത് രുക്മിണി ഉറപ്പിച്ചു തന്റെ പതി ഇതാണ് എന്ന് രുക്മിണിക്ക് ഉറപ്പിക്കാൻ സാധിച്ചു. അപ്പൊ ഇത്രയും കാലം രുക്മിണി എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക? ഇത്രയും ശ്രേഷ്ഠമായ മഹത്വമുറ്റ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് കേട്ട് 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 താൻ അദ്ദേഹത്തിന് അനുരൂപയാണോ എന്നതായിരിക്കാം രുക്മിണി ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകുക. അങ്ങനെയും കൂടെ ഉണ്ടല്ലോ ഇതിനൊരു വേർഷൻ. ഇത്രയും ശ്രേഷ്ഠ ഗുണങ്ങളോടൊത്ത് തീരും ജീവിക്കാനുള്ള ഒരു തുല്യസ്ഥിതി തനിക്ക് ഉണ്ടോ? ഇല്ല എങ്കിൽ അത് കൈവരിക്കാൻ താൻ എങ്ങനെയാണ് ശ്രമിക്കേണ്ടത്? ഈ ഒരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ ഇത്രയും കാലം കാത്തിരുന്നതിന്റെ പിന്നിലുണ്ടാകുക. അവിടെ വളരെ ആലോചിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു എന്താ വസ്തുതയായിട്ടോ ഒരു ആശയമായിട്ടോ കണക്കിലെടുക്കുക. അപ്പൊ ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുക, താതാത്മ്യം പ്രാപിക്കുക അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരുക എന്നത് നമ്മുടെ ലക്ഷ്യമായിരിക്കെ തന്നെ അതിനുള്ള യോഗ്യതയും പാകതയും നമുക്ക് ആർജിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നിരന്തരം പരിശോധിക്കേണ്ടതുണ്ട്.
നിരന്തരം പരിശോധിക്കേണ്ടതുണ്ട്. വിപരീത സാഹചര്യങ്ങളിൽ ലോകത്തു നിന്ന് നാം പ്രതീക്ഷിക്കുന്ന മാതിരിയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വികാരഭരിതമാകുന്നുണ്ടോ? നിരാശയ്ക്ക്, കുറ്റബോധത്തിന്, പശ്ചാത്താപത്തിനൊക്കെ വശംവദമാകുന്നുണ്ടോ? നമ്മുടെ ലക്ഷ്യത്തിലുള്ള ഉറപ്പ് എത്രത്തോളം ദൃഢമാണ്? അതിൽ ചാഞ്ചല്യമുണ്ടാകുന്നുണ്ടോ? ഗതിമാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുന്ന ഒരു നില സാധകൻ തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതുണ്ട്. ഇവിടെ അതാണ് രുക്മിണീദേവി ഇത്രയും കാലം കൃഷ്ണനെ കുറിച്ച് കേട്ട് ഒറ്റ തവണയല്ല, പലരിൽ നിന്ന് കേട്ടു. കേട്ട് ആ ഗുണങ്ങൾക്കൊക്കെ യോജിച്ച രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ തനിക്ക് സാധിക്കുമോ? സാധിക്കുന്നില്ല എങ്കിൽ എവിടെയാണ് തിരുത്തൽ വരുത്തേണ്ടത്? എവിടെയാണ് തകരാറുള്ളത്? അതെങ്ങനെയാണ് ഉയർത്തേണ്ടത് എന്ന് രുക്മിണി തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പൊ കൃഷ്ണനെ തനിക്ക് ലഭിക്കണം എന്നതിനപ്പുറത്തേക്ക് കൃഷ്ണനോടൊപ്പം ചേരാൻ താൻ എത്രത്തോളം ഉയരേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്? ഇത്രയും ഉന്നതനായ, ശ്രേഷ്ഠനായ ഒരാളോടൊപ്പം ജീവിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മാനസിക വിശാലതയും പരിജ്ഞാനവും കൈവരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് തകർന്നു പോകും. പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. മാനസികമായ ഒരു താതാത്മ്യം തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുമ്പോഴും കുടുംബകാര്യങ്ങളിൽ ഇടപെടുമ്പോഴുമൊക്കെ ഈ ഒരു ഐക്യമില്ലായ്മയാണ് പലപ്പോഴും താളം തെറ്റിക്കുന്നതും തകർച്ചയിലേക്ക് നയിക്കുന്നതും. അപ്പൊ അവിടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ താൻ കണ്ടെത്തിയ വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ നന്മകളും തിന്മകളും, പോരായ്മകളും നന്മകളും ഉണ്ടാകും. അവയ്ക്ക് അനുയോജ്യമായി പെരുമാറാൻ, നിലനിൽക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല എങ്കിൽ ആ ലക്ഷ്യം കൈവരിക്കാൻ താൻ എങ്ങനെയാണ് സ്വയം ക്രമീകരിക്കപ്പെടേണ്ടത്? ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഫ്ലെക്സിബിളായ, ഏത് സന്ദർഭത്തിനും സാഹചര്യത്തിനും ഇണങ്ങുന്ന രീതിയിൽ നാം ഏർപ്പെടുന്ന വ്യവഹാര വിഷയത്തിന് അനുകൂലമായ രീതിയിൽ പെരുമാറാനുള്ള, പ്രവർത്തിക്കാനുള്ള ഒരു മാനസിക വികാസം ആർജിക്കുന്നില്ല എങ്കിൽ, നേടുന്നില്ല എങ്കിൽ അവിടെ തകർച്ചയായിരിക്കും ഫലം. നമുക്ക് ധാരാളം കാണാം ഇന്ന് ഇന്നത്തെ ലോക വ്യവഹാരത്തിൽ ധാരാളം ഇതിന്റെ തകർച്ചയും. ഈ നമുക്കറിയാം, ഓരോ വർഷവും കുടുംബ കോടതികളിൽ വിവാഹമോചന കേസുകളുടെ എണ്ണം കുറയുകയല്ല, കൂടുകയാണ്. നമ്മൾ വിദ്യാസമ്പന്നരായി കഴിഞ്ഞു. പരിഷ്കൃത സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള വിദ്യാഭ്യാസത്തിന്റെ ആവശ്യവും അത് നേടുന്ന രീതിയും ഒക്കെ ഒട്ടേറെ പുരോഗമിച്ചു എന്ന് നമ്മൾ പറയണം. സമ്പത്ത് ധാരാളം വന്നു കഴിഞ്ഞു, സൗകര്യങ്ങൾ അധികമാണ്, എന്താഗ്രഹിച്ചാലും കൈവേളിൽ എത്തിക്കാവുന്ന വിധത്തിൽ സാങ്കേതികവിദ്യ വളർന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു പരിഷ്കൃത ലോകത്ത് ഈ കുടുംബജീവിതം, കുടുംബബന്ധം അനുദിനം തകരുകയും അതുപോലെ നശിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ രുക്മിണീദേവി വളരെ ചെറുപ്പം മുതലേ കൃഷ്ണനെ കാംക്ഷിച്ചു എന്ന് പറയുന്നതോടൊപ്പം താൻ അദ്ദേഹത്തിന് അനുരൂപയാകാൻ എങ്ങനെയാണ് മുന്നേറേണ്ടത് എന്നിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ആരോടും ചർച്ച ചെയ്യാതെ, ഇക്കാര്യത്തെ കുറിച്ച് പറയാതെ സ്വയമേവ ആ മാനസികാവസ്ഥയെ കൃഷ്ണ വ്യക്തിത്വത്തിന് സമാനമായ അല്ലെങ്കിൽ സമാന്തരമായ അവസ്ഥയിലേക്ക് ഉയർത്താനുള്ള നിരന്തര അധ്വാനത്തിൽ, അഭ്യാസത്തിൽ രുക്മിണി മുഴുകി. നമ്മൾ വായിച്ചെടുക്കുന്നതാണ്, വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കുകയാണ്. അല്ലാതെ വെറുതെ കൃഷ്ണന്റെ ഈ നന്മകളും അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളും ആകാരവിശേഷങ്ങളും വർണ്ണിച്ചത് കേട്ട് ആ വ്യക്തിയോടൊരു അനുരാഗം തോന്നി, ഇഷ്ടം വർദ്ധിച്ചു, അദ്ദേഹത്തോടൊപ്പം അവസാനകാലം ജീവിക്കണമെന്ന ഒരു സ്ത്രൈണഭാവമല്ല രുക്മിണിക്ക് അവിടെ ഉണ്ടായത് എന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പോ അധ്യാത്മലക്ഷ്യം കൈവരിക്കാൻ അഥവാ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു സാധകൻ അല്ലെങ്കിൽ ജിജ്ഞാസു എങ്ങനെയാണ് സ്വയം ശുദ്ധനാകേണ്ടത്, സ്വയം ആ തലത്തിലേക്ക് ഉയരേണ്ടത് എന്നുകൂടി ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ വരുമ്പോഴാണ് ഈ മാനസിക തലങ്ങളെക്കുറിച്ചും ഭൂമികകളെക്കുറിച്ചും നമുക്ക് പരിശോധിക്കേണ്ടി വരിക. ക്ഷിപ്തമെന്ന് പറയണ അല്ലെങ്കിൽ മൂഢമെന്ന് പറയുന്ന, വിക്ഷിപ്തമെന്ന് പറയണ, ഏകാഗ്രമെന്ന് പറയണ, അല്ലെങ്കിൽ നിരുദ്ധമെന്നൊക്കെ പറയുന്ന മാനസിക ഭൂമികകളെ എങ്ങനെയാണ് ഒരു സാധകൻ ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ പോകാതെ കേവലം ഒരു കേട്ടറിവിന്റെ വെളിച്ചത്തിൽ മാത്രം ഉള്ള ഒരു താല്പര്യത്തിന്റെ ഒരു ദൈവിഷികമായ ഒരു പ്രേരണയുടെയും ആഹ്വാനത്തിന്റെയും അടിസ്ഥാനത്തിൽ പുറപ്പെട്ടാൽ നിരാശയായിരിക്കും, എങ്ങും എത്താൻ പോകുന്നില്ല. അവിടെയൊക്കെയാണ് നമുക്ക് ലോകക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു അവസരം നൽകുന്നത്. ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക, ക്ഷേത്രകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക, അതുപോലെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ഏർപ്പെടുക, അതിന് നേതൃത്വം നൽകുക, അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകുക, നമ്മുടെ കൈവശമുള്ള സമ്പത്ത് അതിനുവേണ്ടി വിനിയോഗിക്കുക. ഇത്തരം സത്കർമ്മങ്ങളിൽ നിരന്തരം മുഴുകുമ്പോൾ അതിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സാധകനിൽ മാനസികമായ പക്വതയും വളർച്ചയുമാണ് സംഭവിക്കുന്നത്. അപ്പൊ ലക്ഷ്യമുണ്ടായിരിക്കണം. ജീവിതത്തിന്റെ പരമ ലക്ഷ്യം കൈവരിക്കുക എന്നതാണ് എന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ഉദ്ദേശമെന്ന് ഉറപ്പിക്കാത്ത ഒരാൾക്ക് സംബന്ധിച്ച് ഇവിടെ എത്താൻ പറ്റില്ല, ഇങ്ങനെ പരന്ന് പരന്ന് പോവുകയുള്ളൂ.
അപ്പൊ ആ ലക്ഷ്യത്തെ നന്നായി ഉറപ്പിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ മാർഗം നമുക്ക് വേണ്ട തരത്തിൽ ക്രമീകരിക്കാൻ സാധിക്കൂ. അപ്പൊ അവിടെ ഔദ്യോഗിക വൃത്തികളാകട്ടെ, കുടുംബകാര്യങ്ങളാകട്ടെ, പൊതുപ്രവർത്തനമാകട്ടെ, സൗഹൃദങ്ങളാകട്ടെ, എല്ലാം തന്നെ നമ്മൾ നിർവഹിക്കുമ്പോൾ അതിന് അധ്യാത്മമായ ദൈവികമായ ഒരു ഒരു നില അല്ലെങ്കിൽ ഒരു ഒരു രീതി കൈവരേണ്ടതുണ്ട്, കൈവരും. അപ്പൊ ഏതെങ്കിലും ഒരു കർമ്മത്തെ, ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ പ്രത്യേകമായ ദൈവികമായ അല്ലെങ്കിൽ വൈദികമായ ഒരു രീതിയായി ആവിഷ്കരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളെല്ലാം തന്നെ യജ്ഞ രൂപത്തിൽ അനുഷ്ഠിക്കാനുള്ള ഒരറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ രീതി ആകമാനം മാറും. നമ്മുടെ സത്രവേദിയിൽ പ്രവചനം നടത്തിയ മിക്ക ആചാര്യന്മാരും സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തെക്കുറിച്ച് പലതും പരാമർശിക്കുകയുണ്ടായി. കുടുംബപരമായി, വ്യക്തിപരമായി, സാമൂഹികമായി ഒക്കെ ഒട്ടനവധി ആഘോഷങ്ങൾ നടത്തുന്ന ഒരു വിഭാഗമാണ് നമ്മളിന്ന്. വ്യക്തിപരമായി ഉണ്ടാകുന്ന എന്ത് നേട്ടങ്ങൾക്കും വന്നു ചേരുന്ന സന്തോഷം പങ്കുവയ്ക്കാൻ, കുടുംബകാര്യങ്ങളിലെ പ്രത്യേക സന്ദർഭങ്ങൾ എല്ലാവരുമായും ഒന്ന് ഒത്തുചേർന്ന് ആഘോഷിക്കാൻ, പൊതുകാര്യങ്ങൾ, ക്ഷേത്രകാര്യങ്ങളാകട്ടെ, മറ്റ് ആഘോഷങ്ങളാകട്ടെ, നാട്ടുകാര്യങ്ങളാകട്ടെ, ഇതെല്ലാം ആഘോഷിക്കുന്ന സമയത്ത് ഇത്രയും ഉത്കൃഷ്ടമായ പാരമ്പര്യമുള്ള ശ്രേഷ്ഠമായ പൈതൃകം പേറുന്ന ഒരു ജനത എത്രത്തോളം അധപതനത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നത് പലരും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വർത്തമാന പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും നമുക്ക് നോക്കിയറിയാം. വളരെ പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പൊതുദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ 10-12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും മംഗളകാര്യങ്ങൾ നടത്തുമ്പോഴുമൊക്കെ വന്നു ചേരുന്നവർക്ക് അത് അതിഥികളാകാം, സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, അയൽവക്കക്കാരാകാം, അല്ലെ നമ്മൾ പ്രത്യേകം ക്ഷണിച്ചിട്ട് വരുന്നവരാകാം, എവർക്കൊക്കെ നമ്മുടെ സന്തോഷത്തിന്റെ പങ്ക് നൽകാനായി നാം തന്നെ ആഹാരം പാകപ്പെടുത്തി അഥവാ തയ്യാറാക്കി നൽകുമ്പോൾ ഒരു പരിഷ്കാരം, ഒരു പുതുമ ഇന്ന് നമ്മൾ വ്യാപകമായി സ്വീകരിച്ചിട്ടുള്ളത് കാണാം. എന്താ അത്? നമ്മുടെ ഹൈന്ദവ ഭവനങ്ങളിൽ ഉത്സവാഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ പങ്കാളികളാകാൻ വരുന്നവരെ വേണ്ടതുപോലെ പരിചരിച്ച് അവർക്ക് ആഹാരം നൽകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് വിഭവങ്ങളായി മദ്യവും മാംസവും എത്തിച്ചേർന്നു കഴിഞ്ഞു. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണ അപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഗീത പഠിക്കും നമ്മൾ, ഗീതാശ്ലോകങ്ങളൊക്കെ വായിച്ച് വായിച്ച് ഇവിടെ എത്രയോ ഉരുവിട്ട് വായിക്കും. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണ അപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വൈശ്വാനൻ എന്ന പേരുള്ള അഗ്നിയായി വർത്തിക്കുന്നു അർജുന. അപ്പൊ ആ വൈശ്വാനരാജ്ഞി ആളിക്കത്തുമ്പോഴാണ് നമുക്ക് വിശപ്പ് എന്നൊരു വികാരമുണ്ടാകുന്നത്. ആ വിശപ്പ് ശമിപ്പിക്കാനുള്ള ഔഷധമാണ് നാം കഴിക്കുന്ന ആഹാരം. അപ്പോ ഹോമകുണ്ടത്തിൽ, നമ്മൾ ഇഷ്ടിക്കേണ്ട ഹോമകുണ്ടത്തിൽ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന ആഹൂതിക്ക് തുല്യമാണ് നാം കഴിക്കുന്ന ആഹാരം എന്ന തിരിച്ചറിവുണ്ടായാൽ നാം എന്ത് കഴിക്കണം എന്ന് നാം തീരുമാനിക്കും, തെരഞ്ഞെടുക്കും. അപ്പൊ ആഹാര രീതിയും അടിമുടി മാറും. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത എന്ന ഗീതാവാക്യത്തെ ആസ്പദമാക്കി, നമ്മുടെ ജീവിതത്തെ, ശാസ്ത്രവാക്യത്തെ ആസ്പദമാക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ, അല്ല പുനഃക്രമീകരിക്കാൻ പുറപ്പെടുമ്പോൾ ഇതിൽ പ്രത്യേക നിഷ്കർഷ നാം പുലർത്തും. അപ്പൊ ഹോമകുണ്ടത്തിൽ സമർപ്പിക്കുന്ന, പ്രകൃതിയിൽ നിന്നും സമാഹരിച്ചിട്ടുള്ള വിവിധ വിഭവങ്ങൾ ചേർത്തുള്ള ആഹൂതി തന്നെയാണ് നാം കഴിക്കുന്ന ആഹാരം എന്ന തിരിച്ചറിവുണ്ടായാൽ അത് യജ്ഞമായി മാറും. അതായത് പൂർത്തേഷ്ട ദത്ത യജ്ഞ അതൊക്കെ പറയണ്ട ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കാര പദ്ധതിയിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ നമ്മിൽ ആ പൂർവജന്മാർജിതമായ വാസനാ സംസ്കാരത്തെ, അതിന്റെ ആ നിരന്തരമായുള്ള ആ സമ്മർദ്ദത്തെ അല്ലെങ്കിൽ ആഹ്വാനത്തെ നമുക്ക് അല്പമെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അനേക ജന്മങ്ങളിലെ വാസനകൾക്കനുസരിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും ലോകത്ത്. ഒരു ഭാഗത്ത് മോക്ഷം നേടണമെന്നുള്ള പ്രാർത്ഥനയും മറുഭാഗത്ത് പൂർവജന്മാർജിതമായ വാസനകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത നിസ്സഹായതയും തമ്മിലുള്ള നിരന്തര മത്സരമായിരിക്കും അപ്പോൾ സംഭവിക്കുക. ഒരു ഭാഗത്ത് നമ്മൾ വായിച്ച് കേട്ട് ഒക്കെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന ഉത്കൃഷ്ടമായ ഒരു സ്ഥാനം, ആ സ്ഥാനത്തേക്ക് എത്താനുള്ള നിരന്തര ശ്രമത്തിന് നമ്മെ പിന്തിരിപ്പിക്കുന്ന അനേക ജന്മങ്ങളിൽ ആർജിച്ചു വെച്ചുള്ള വിപരീത വാസനകൾ ഒരു ഭാഗത്ത്, ഇത് രണ്ടും തമ്മിലുള്ള നിരന്തര മത്സരം അഥവാ സംഘർഷമായിരിക്കും ഒരു സാധകനുണ്ടാകാൻ പോണത്. അവിടെയാണ് ശാസ്ത്രവാക്യങ്ങൾ നമ്മെ സഹായിക്കാൻ വരുന്നത്. നോക്കൂ, ജീവിതത്തെ വിശകലനം ചെയ്യൂ. അങ്ങനെ വിശകലനം ചെയ്തതിന് ശേഷം നീ ഒരു പദ്ധതി തിരഞ്ഞെടുക്കൂ. ആ പദ്ധതിയിൽ കൂടി ധൈര്യസമേതം മുന്നോട്ടു പോകൂ. എവിടെയെങ്കിലും സംശയങ്ങളോ എവിടെയെങ്കിലും ആശയക്കുഴപ്പമോ ഉണ്ടായാൽ ഒന്നുകിൽ പഠിച്ച ശാസ്ത്രത്തെ ആശ്രയിക്കൂ, അല്ലെങ്കിൽ ആചാര്യനെ സമീപിക്കൂ. അങ്ങനെ ആചാര്യവാക്യങ്ങളിൽ നിന്നോ
ശാസ്ത്ര നിർദ്ദേശങ്ങളിൽ നിന്നോ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ നീക്കി ശക്തമായി മുന്നോട്ടു പോകാനുള്ള ആഹ്വാനമാണ് നമ്മുടെ ആചാര്യന്മാർ നൽകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ കടന്നു വന്ന് പാകപ്പെട്ട ഒരു ജീവന്റെ സ്ഥിതിയിലാണ് രുക്മിണിയെ ശ്രീമദ് ഭാഗവതം നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഈ വാസനാ സംസ്കാരങ്ങളെല്ലാം ക്ഷയിച്ച് പൂർണമായും ശുദ്ധാന്തകരണനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് രുക്മിണി എന്ന നാമം അർത്ഥവത്താകും. അപ്പൊ പിന്നെ എന്തായി അടുത്തതെന്താ, ഇനി ഈശ്വരപ്രാപ്തിയാണ് ആകെയുള്ളത്. അതിനുമുണ്ട് ചില പ്രയാസങ്ങൾ. കടന്നു വന്ന ജീവിതയാത്രകളിൽ ഉണ്ടായ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ അല്പം കൂടി ബാക്കിയുള്ളതാണ്. രുക്മിണി മുതലായ സഹോദരന്മാർ ഭീഷ്മകനടക്കം ശിശുപാലന് രുക്മിണിയെ നൽകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഒരു ഭാഗത്ത് കൃഷ്ണൻ, മറുഭാഗത്ത് ശിശുപാലൻ. ഏതാ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, ശിശുപാലനെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, കൃഷ്ണനെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷെ പൊതുവെ നമ്മൾ എല്ലാവരും തന്നെ ശിശുപാലനെ തിരഞ്ഞെടുക്കും, കൃഷ്ണനെ ഇഷ്ടപ്പെടും. ഇതാ സ്ഥിതി. കൃഷ്ണനോട് ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് നമുക്കില്ലായികയില്ല, പക്ഷെ തെരഞ്ഞെടുക്കുന്നത് ശിശുപാലന്റെ വിഷയങ്ങളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. കൃഷ്ണനെ നമ്മൾ ഉള്ളിലേക്ക് തിരയുകയും ചെയ്യും. രണ്ടും രണ്ട് വഴിക്കും, രണ്ട് തോണിയിൽ കാലിട്ട് എന്തായിരിക്കും സ്ഥിതി? അതായിരിക്കും സ്ഥിതി. അപ്പൊ ഉറച്ചു കഴിഞ്ഞ്, തീരുമാനിച്ചു കഴിഞ്ഞു താൻ കൃഷ്ണനോട് ചേരേണ്ടവളാണ്. അതിന് എന്ത് തന്നെ സാഹസം സ്വീകരിക്കേണ്ടി വന്നാലും എന്തൊക്കെ ത്യജിക്കേണ്ടി വന്നാലും, ഇനിയല്ല ഈ ജന്മത്തിൽ സാധിക്കുന്നില്ല എങ്കിൽ എത്ര ജന്മം സ്വീകരിക്കേണ്ടി വന്നാലും കൃഷ്ണനല്ലാതെ തനിക്ക് മറ്റൊരു പതിയില്ല എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പം ലക്ഷ്യത്തിൽ അത്രമാത്രം ദൃഢതയുണ്ടായി സാധകന്. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ള പരിപൂർണമായ ഉജ്ജ്വലമായ തീവ്രമായ മാനസിക ദാർഢ്യം സാധകന് കൈവന്നു. അതിന് കുടുംബമാകട്ടെ, ബന്ധങ്ങളാകട്ടെ, ഔദ്യോഗിക വൃത്തികളാകട്ടെ, ചുമതലകളാകട്ടെ, നേട്ടങ്ങളാകട്ടെ, സമ്പാദിച്ചു കൂട്ടിയതാകട്ടെ, വന്നു ചേരട്ടതാകട്ടെ, എന്തും തന്നെ ത്യജിക്കാനുള്ള ഒരു വലിയ മനോഭാവം ദാർഢ്യം സാധകന് കൈവന്നു. തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെയും ചെറിയ ഒരു ഒരു അല്പ ഒരു പ്രയാസമുള്ളത് എന്താ, അവിടെ ഉത്തമനായ ഒരു ബ്രാഹ്മണനെ, രുക്മിണിയെ കുറിച്ച് അറിയാവുന്ന, രുക്മിണിയെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള, രുക്മിണിയുടെ താത്പര്യം എന്താണെന്ന് ചെറുപ്പം മുതലേ അറിഞ്ഞിട്ടുള്ള ഒരു ഉത്തമ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് ഇക്കാര്യത്തിൽ രുക്മിണിയെ സഹായിക്കാനായി അവിടെ വരുന്നത്. ഉത്തമനായ, വേദശാസ്ത്രങ്ങൾ നന്നായി പഠിച്ച് സാധനാസമ്പന്നനായ ഒരാചാര്യന്റെ സഹായം അല്ലെങ്കിൽ ഗുരുവിന്റെ മാർഗനിർദ്ദേശം ഇക്കാര്യത്തിൽ സാധകനെ വളരെ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കും എന്നതുകൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഉത്തമനായ ഒരു ഗുരുവിന്റെ സൂചനയാണ് ബ്രാഹ്മണ ശ്രേഷ്ഠൻ രുക്മിണിയെ സഹായിക്കാൻ വന്നു എന്നതിൽ നിന്നും മനസ്സിലാക്കുക. ചെന്നു, ദ്വാരകയിലെത്തി, ബ്രാഹ്മണ ഭക്തനായിരുന്ന കൃഷ്ണ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ പൂജിച്ചു. ഇതെല്ലാം തന്നെ ഈ അധ്യാത്മതത്വങ്ങളോട് ചേർത്ത് പറയുമ്പോഴും ലോക ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ട മര്യാദാക്രമങ്ങൾ കൂടി അവിടെ ഇടയ്ക്കിടയ്ക്ക് ചാലിച്ചെഴുതിയിട്ടുണ്ട് വ്യാസ ഭഗവാൻ. ഭഗവാൻ ആ ബ്രാഹ്മണനെ ഭംഗിയായി പരിചരിച്ചു എന്നാണ് പറയുന്നത്. പാദശുശ്രൂഷയൊക്കെ നടത്തി. അതിഥിയാണല്ലോ അദ്ദേഹം. ആരായി അതിഥി? അതിഥിക്ക് ഒരു നിർവചനമുണ്ടല്ലോ. വെറുതെ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ കാണാം കല്യാണ കത്തുകളിലൊക്കെ അതിഥി സൽക്കാരം എന്നൊക്കെ എഴുതി വെച്ചാൽ തെറ്റാത്. അതിഥി എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അറിയിക്കാതെ കടന്നു വരുന്നയാളെയാണ് അതിഥി എന്ന് പറയുക. എങ്ങനെയാണ് ഈ പദം ഉണ്ടായത്, എങ്ങനെയാണ് ഈ സംസ്കാരം ഉണ്ടായതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ വലിയ രസകരമായ ഒരു അറിവാണ്. എങ്ങനെയാണ് ഈ അതിഥി ദേവോഭവ എന്നത് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായത്, അല്ലെങ്കിൽ പൊതുജീവിതത്തിന്റെ ഭാഗമായത് ചിന്തിക്കേണ്ടതുണ്ട്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥി ദേവോഭവ. ഇപ്പൊ ജന്മം നൽകിയ മാതാവിലും അതിൽ പങ്കാളിയായ പിതാവിലും അറിവ് നൽകിയ ആചാര്യനിലും ദേവസ്ഥാനം തന്നെ നൽകണം. അതിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ ഒരു ബന്ധവുമില്ലാത്ത അതിഥിയെ എങ്ങനെയാണ് നമ്മൾ ദേവതുല്യം പൂജിക്കേണ്ടത്? എങ്ങനെയായിരിക്കും അത് വന്നിട്ടുണ്ടാകുക? ചിന്തിക്കാം. പണ്ട് കാലത്ത് ഇന്നത്തെ പോലുള്ള ഗതാഗത സൗകര്യങ്ങളോ യാത്രാ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും മുതിർന്നവർക്കൊക്കെ അറിയാം, പഠിക്കാനോ ബന്ധുക്കളെ കാണാനോ തീർത്ഥയാത്രയ്ക്കോ കച്ചവടത്തിനോ ഒക്കെ നടപ്പായിരുന്നു പതിവ്. ആൾക്കാർ നടന്നു തന്നെ പോകണം വിദൂരങ്ങളിലേക്ക്. കിലോമീറ്ററുകൾ നടക്കണമെങ്കിൽ സ്വന്തം കാല് തന്നെയാണ് എല്ലാവർക്കും വഴി ആശ്രയം. ഇപ്പോ ധനികന്മാർക്ക് ചിലപ്പോ തേരുണ്ടാകും, അല്ലെങ്കിൽ പല്ലക്കുകൾ ഉണ്ടാകും, കഴുതകൾ ഉണ്ടാകും, അടിമകൾ ഉണ്ടാകും, രാജാക്കന്മാർക്ക് രാജകീയ സൗകര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും നടന്നു തന്നെയാണ് പോകാറ്. എന്തിനു വേണ്ടി? ദൂരസ്ഥലങ്ങളിലേക്ക് നടപ്പ് വളരെ കുറവാ, എന്നാലും നടന്നു തന്നെ പോകാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നടന്നു പോകുന്ന കാലത്ത് വിശ്രമിക്കണം. എപ്പോഴും നടക്കാൻ പറ്റില്ലല്ലോ. വെയിലിന് ആ ശക്തി കൂടുന്ന സമയത്ത് എവിടെയെങ്കിലും വിശ്രമിക്കണം. വെയിൽ ആറിക്കഴിഞ്ഞാൽ നടപ്പ് ആരംഭിക്കണം. അങ്ങനെയുള്ള ഒരു സഞ്ചാര രീതിയായിരുന്നു പണ്ടുള്ളവര് സ്വീകരിച്ചിരുന്നത് യാത്രയ്ക്ക് വേണ്ടി.
പഴയകാല വീടുകളൊക്കെ നോക്കിയാൽ അറിയാം, മിക്ക ഗൃഹങ്ങൾക്കും ഉണ്ടായിരുന്നു പടിപ്പുരകൾ ഉണ്ടായിരുന്നു, വരാന്തകൾ ഉണ്ടായിരുന്നു, കോലായകൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി? ഏതൊക്കെ വഴിയാത്രകർക്ക് വിശ്രമിക്കാൻ വേണ്ടിയാ, തത്കാലം വിശ്രമിക്കാൻ വേണ്ടിയാ. ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഗൃഹത്തോട് ചേർത്ത് വഴിയാത്രികർക്ക് തത്കാലം തങ്ങാൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഈ സ്ഥാനങ്ങളിൽ എത്ര കാലം ഒരു യാത്രികൻ വിശ്രമിക്കും, എത്ര കാലം വിശ്രമിക്കേണ്ടതുണ്ട്? അപ്പൊ ലക്ഷ്യത്തിലെത്താനുള്ള യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ശാരീരിക ക്ഷീണം അല്പം തീർക്കാൻ വേണ്ടി തങ്ങുക എന്ന് മാത്രമേ ഇവരെ സംബന്ധിച്ചുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വഴിയ ഇന്നത്തെ പോലെ വഴിയമ്പലങ്ങളും ലോഡ്ജുകളും ഒക്കെ വരുന്നതിനൊക്കെ വളരെ കാലം മുമ്പുള്ള കാര്യമായി പറയണത്. അപ്പൊ ഇങ്ങനെയുള്ളവരെ തങ്ങും അല്പകാലം തങ്ങും, എത്ര കാലം തങ്ങും? ഒന്നുകിൽ വെയിൽ ആറുന്നത് വരെ, അല്ലെങ്കിൽ നേരം പുലരുന്നത് വരെ, ഇത്രേ തങ്ങേണ്ട കാര്യമുള്ളൂ. എന്നാൽ പരമാവധി തങ്ങാം, യാത്രാക്ഷീണം മാറുന്നത് വരെ പരമാവധി തങ്ങാം. എത്ര കാലം വരെ? ഒരു തിഥിക്ക് അപ്പുറം തങ്ങാറില്ല. ഒരു തിഥി എന്ന് പറഞ്ഞാൽ നമ്മളേതാണ്ട് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ, അല്ലെങ്കിൽ ഒരു സൂര്യാസ്തമയം മുതൽ അടുത്ത സൂര്യാസ്തമയം വരെയുള്ള ഏകദേശ കാലത്തെയാണ് നമ്മൾ തിഥി എന്ന രീതിയിൽ പറയാറ്. അപ്പൊ ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയുള്ള കാലം ഒരു തിഥിക്ക് അപ്പുറത്തേക്ക് തങ്ങാത്ത ഇക്കൂട്ടരെ ക്രമേണ വിളിച്ചു അതിഥി അതിഥി എന്ന് വിളിച്ചു. അപ്പോ അതിഥികൾക്ക് നൽകുന്ന പരിചരണം, അവർക്ക് നൽകുന്ന അന്നം ഈശ്വരന് നൽകുന്ന, ഭഗവാന് നൽകുന്ന നിവേദ്യമോ പൂജയോ ആയി മാറണം. അഹം വൈശ്വാനരോ ഭൂത്വ, ഹോമകുണ്ഡത്തിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ ആളിക്കത്തുന്ന അഗ്നിയിൽ സമർപ്പിക്കുന്ന ആഹൂതിയാണ് ഹവിസെങ്കിൽ വിശന്ന് പൊരിഞ്ഞ് വലഞ്ഞു വരുന്ന ഒരു സാധുവിന് നൽകുന്ന ആഹാരം ഹോമകുണ്ഡത്തിൽ നൽകുന്ന അഗ്നിയിൽ, ഹോമകുണ്ഡത്തിലെ അഗ്നിയിൽ നൽകുന്ന ഹവിസിന് തുല്യമാണ്. അപ്പൊ അത് അറിഞ്ഞവരായിരുന്നു അതിഥി പൂജയ്ക്ക്, അതിഥി സത്കാരത്തിന്, അതിഥി പരിചരണത്തിന് മുന്നിട്ട് വന്നത്. അങ്ങനെയാണ് അതിഥി ദേവോഭവ. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അതിഥി എന്ന് വിളിക്കേണ്ടത്. ഓരോ പദം ഉണ്ടാകുന്നതിന് ഇങ്ങനെ ചില പ്രത്യേക കാരണങ്ങളുണ്ട്, പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ ചാണകം എന്ന വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്, ഏതാണ്ട് ഏറെക്കുറെ കണ്ടിട്ടുണ്ട്. ചാണകം, പണ്ട് കാലത്ത് പശുക്കളില്ലാത്ത വീടുകൾ കുറവായിരുന്നു. മിക്ക ഗൃഹങ്ങളിലും, മിക്ക എന്നല്ല എല്ലാ ഗൃഹങ്ങളിലും പശുക്കളുണ്ട്. ഒരു പശുവെങ്കിലും ഇല്ലാത്ത ഒരു വീടും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പറ്റില്ല, കാണാൻ പറ്റില്ല. വൈക്കോൽ തുറവും ഒരു കാലിത്തൊഴുത്തും അല്പം കൃഷിയും ഒക്കെ എല്ലാ വീടുകളിലും സാധാരണമായിരുന്നു. അപ്പൊ പഴയ ഇരിക്കുന്ന മുതിർന്ന അമ്മമാർക്കൊക്കെ അറിയാം, നാടൻ പശുക്കളെ വളർത്തിയിട്ടുള്ളതാണ് നിങ്ങൾ, ഇന്നത്തെ പശുക്കളുടെ കാര്യമല്ല. ഇന്ന് പശു എന്ന് പറയാൻ പറ്റില്ല, പേരെങ്ങനെ പറയാമെങ്കിലും പശുവിന്റെ ഒരു സ്വഭാവവും ഗുണവും ഇല്ലാത്ത തരത്തിലാണ് അവയുടെ രീതി. പോട്ടെ, അത് മറ്റൊരു വിഷയം. അപ്പോ പഴയകാലത്തെ അമ്മമാർക്ക്, പഴയിരിക്കുന്ന മുതിർന്ന അമ്മമാർക്ക് അറിയാം, പശുവിനെ വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം, ഈ പശുവിന്റെ വിസർജ്യത്തെയാണല്ലോ ചാണകം എന്ന് നമ്മൾ പറയുക. അങ്ങനെയാണ് പറയുക, വേറെ ഒന്നിനും അങ്ങനെ പറയാറില്ല. ചാണകം എന്ന് വേറെ ഒന്നിനും, ബാക്കിയുള്ള മലം എന്ന് പറയുമെന്നല്ലാതെ ചാണകം എന്നൊരു വിശേഷണം പശുവിന്റെ വിസർജ്യത്തിന് മാത്രമാണ് നൽകുക. ആനച്ചാണകം കേട്ടിട്ടില്ലല്ലോ ഒരു, അതിന് വേറൊരു പേരാ പറയുന്നത്. അതുകൊണ്ട് ഈ ചാണകം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പശുവിന്റെ വിസർജ്യത്തിനാണ്. അതെങ്ങനെയാണ് അത് ഉണ്ടായത്, ആ പദാർത്ഥത്തിന് ആ പേരെങ്ങനെ വന്നു ഒന്ന് ആലോചിച്ചാൽ അറിയാം. ഇപ്പൊ ഈ നദാ പറഞ്ഞത് നാടൻ പശുക്കളെ വളർത്തിയിട്ടുള്ള അവൾക്കറിയാം, വീട്ടിൽ വളരുന്ന ഈ മേഞ്ഞു നടന്ന് ജീവിക്കുന്ന പശുക്കളിൽ ചാണകമിട്ടാൽ, അതങ്ങനെ പറയാൻ പറ്റും, വിസർജിച്ചാൽ അതിന്റെ വ്യാപ്തി അതിനേതാണ്ട് ഒരു ചാണിനുള്ളിലേ ഉണ്ടാകും. ഒരു ചാണിനുള്ളിൽ ഉള്ള വസ്തുവിനെ അവർ വിളിച്ചു ചാൺ പ്ലസ് അകം സമം ചാണകം. ചാണിനുള്ളിൽ ഉള്ള അത്രയും വ്യാപ്തിയിലുണ്ട്. ഇന്നത്തെ പശുക്കളൊക്കെ ചാണകം ഇടാറില്ല, അതിന് പറ്റില്ല. ഇന്നത്തെ പശുക്കൾ ഇടുന്നത് ഇപ്പൊ ഞങ്ങൾ പറയാറുണ്ട് മീറ്ററകമാണ് അതിടുക. അത് ഒരു മീറ്ററിൽ വട്ടത്തിൽ ഉണ്ടാകും, ഇത്ര ഏരിയയിൽ ഇങ്ങനെ പരന്ന് ഹേന്നിങ്ങനെ കിടക്കും. അപ്പൊ അതിഥി ദേവോഭവ എന്നത് നമ്മുടെ സാംസ്കാരിക ധാർമ്മിക ജീവിതത്തിന്റെ ഭാഗമായത് ഈ ഒരാശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഒരാൾക്ക് അന്നം നൽകുക, വിശുന്ന് വരുന്ന ഒരാൾക്ക് അന്നം നൽകുക എന്നത് ദേവന് നൽകുന്ന പൂജയ്ക്കും ഹോമകുണ്ഡത്തിൽ നൽകുന്ന ഹവിസിനും തുല്യമാണെന്ന ചിന്താഗതി, ആ അറിവ് നമ്മിൽ ഉണ്ടായാൽ നാം കഴിക്കുന്നത് ശുദ്ധവും സാത്വികവുമായ ആഹാരമായിരിക്കും. ശുദ്ധവും സാത്വികവുമായ ആഹാരം സ്വീകരിക്കാനുള്ള ഒരു പ്രചോദനം തന്നെ നമ്മളിൽ ഉണ്ടാകും. അപ്പൊ ഇതാണ് മതവും സംസ്കാരവും തമ്മിലുള്ള അന്തരം, ഇതാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം ജീവിച്ച് അധ്യാത്മ സംസ്കാരം വളർത്തിയ ഒരു സാധകന് ക്രമേണ ഒരു ഉത്തമനായ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഉപദേശപ്രകാരം ഉണ്ടാകുന്ന ആത്മബോധമാണ് രുക്മിണീദേവി എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഭഗവത് സന്നിധിയിൽ ചേർന്നു എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ. അപ്പൊ നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാൻ ഇവിടെ സമയമായി. അതുപോലെയുള്ള രുക്മിണീദേവിയെ പോലുള്ള ഒരു ഉത്തമ അവസ്ഥ, ഉന്നത അവസ്ഥ
എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിനുവേണ്ടിയുള്ള നിരന്തര പരിശ്രമം നടത്തുന്ന നിങ്ങൾക്ക് ഗുരുപരമ്പരയുടെയും ജഗദീശ്വരന്റെയും കൃപാകടാക്ഷം ആവോളം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തത്കാലം ഇവിടെ ഉപസംഹരിക്കാം. രുക്മിണി സ്വയംവരത്തിലേക്ക്, രുക്മിണി ഘോഷയാത്രയിലേക്ക്, ആ ഒരു തരംഗത്തിലേക്ക് നമുക്കും ലയിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.